അനന്ത സാധ്യതയുള്ള വാദ്യമാണ് ചെണ്ട. 18 വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രയോഗ വൈഭവ സാധ്യതകളാണ് അതിൻ്റെ കാര്യം. ചെണ്ട അസുരവാദ്യം എന്ന് വിളിക്കുന്നത് ചെണ്ടയുടെ പ്രയോഗ വൈഭവത്തിൻ്റെ വലിപ്പമാണ്. എല്ലാ വീട്ടിലും കാര്യങ്ങളൊക്കെ നടക്കും, അവിടെ ഒരു കാരണവരുണ്ടാവുകയും അതാണ് പ്രമാണം. ആ കൊണ്ട് നടപ്പ് അത് കൊട്ടുകൊണ്ട് മുഴുവനായിക്കോണമെന്നില്ല, കൊട്ടുകൊണ്ടും ചില നോട്ടങ്ങൾ കൊണ്ടും പിന്നെ കാഴ്ചവെക്കും. അതിനൊക്കെ യോഗ്യനായ ആളല്ലേ കുട്ടന്മാരത്? അതെയല്ലോ. അദ്ദേഹം പ്രഥമ സമാഗമത്തിൽ തന്നെ തായമ്പകയുടെ ഭംഗി കണ്ട് ആരാധിക്കുന്ന ആളാന്ന് ഞാൻ പറഞ്ഞില്ലേ. മേള കലാകാരൻ, പഞ്ചവാദ്യ കലാകാരൻ മനസ്സിലുള്ളൊരു സ്വപ്നം തൃശ്ശൂപ്പൂരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇത്രയും കൃത്യനിഷ്ഠയോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരു ഉത്സവം ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂർ പൂരത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത് ശരിയാ. ഇപ്പൊ അതിനകത്തൊരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? ഒരിക്കലും. അത് കാരണം എനിക്ക് മറ്റു ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആളായാൽ ചിലപ്പോൾ നഷ്ടപോകുന്നു. അതില്ലല്ലോ. കുട്ടികളോട് നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് ഞാൻ ഉപദേശിച്ചില്ല, പക്ഷെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അതിൽ 100% ആത്മാർത്ഥത ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ജീവിതം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നടന്നവർ തന്നെയാണ്. ഞങ്ങൾ ഉപാസിക്കുന്ന കല നമുക്ക് കൊണ്ട് സമൂഹത്തിൻ്റെ സ്നേഹം, അതുപോലെ സമൂഹത്തിന് സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനം ഞങ്ങളിലുണ്ട്. ആ രംഗത്തേക്ക് ഞങ്ങളുടെ മക്കൾ കടന്നു വരുന്നു പറഞ്ഞാൽ മാനസികമായിട്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, സമൂഹം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ആരും അതിനെ മറ്റൊരു നിലയ്ക്ക് വിമർശിച്ചിട്ടില്ല, വിമർശിക്കാൻ ആർക്കും അതിന് അവകാശമില്ല. ഇപ്പോൾ തായമ്പയിൽ നമ്മുടെ ഇഷ്ടം മാതിരി സഞ്ചരിക്കാനുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾ അത് സഞ്ചരിക്കുന്നു. ശിങ്കാരി മേളത്തെ അങ്ങനെ കൃത്യമായിട്ട് ഓരോ ടീമിനും ആ ടീമിൻ്റെ മേളാണ്. ഒരു ശിങ്കാരി മേളം കൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രസക്കൈ കൊണ്ടൊരു മാർക്കിടാം. അതിന് ചിട്ടയായിട്ട് ഇന്ന രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു ഒരു സിലബസോ ക്ലാസ്സുകളോ ഉണ്ട്, ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മറ്റും മേളങ്ങളും കേൾക്കുമ്പോൾ ഞങ്ങളും സന്തോഷിക്കട്ടെ, പക്ഷേ ഞങ്ങളെയും മറ്റ് മേളങ്ങളും തമ്മിൽ പഞ്ചാരി പാണ്ഡി പോലത്തെ മേളങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണതിലാണ് ഇത്. ഞങ്ങളുടെ സൗഭാഗ്യം അല്ലെങ്കിലോ മേളകലയുടെ സമ്പന്ന കാലത്ത് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ രണ്ടുപേർക്കും ഈശ്വരൻ മനസ്സും ശരീരവും ഒക്കെ അനുവദിച്ച് അനുഗ്രഹിക്കുന്നു. മലയാള താള സമ്പ്രദായത്തിൻ്റെ മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഇപ്പോൾ കൂടെ ഇരിക്കുന്നത്. കൊട്ടെന്ന് കേട്ടാൽ മട്ടന്നൂർ, പെരുക്കം എന്ന് കേട്ടാൽ പെരുവനം, മലയാളികൾക്ക് ഇതാണ് ഇവർ രണ്ടുപേരും. ചെണ്ട കൊണ്ട് ഇത്രയേറെ ആരാധകരെ സൃഷ്ടിച്ച മറ്റു രണ്ട് കലാകാരന്മാർ മലയാളത്തിലുണ്ടായിട്ടില്ല. അതിനർത്ഥം ഇവരെക്കാൾ പ്രതിഭകളായ ചെണ്ടവാദ്യ ആശാന്മാർ ഉണ്ടായിരുന്നില്ല എന്നല്ല. പ്രതിഭാസ്പർശത്തിനോടൊപ്പം താരാരാധന കൂടി ചേരുമ്പോഴാണ് മട്ടന്നൂരിൻ്റെ മട്ടും പെരുവനത്തിൻ്റെ പെരുമയും കേരളത്തിൻ്റെ അഭിമാനങ്ങളാവുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന മട്ടന്നൂർ ശങ്കരമാരാരൻ, അദ്ദേഹത്തിൻ്റെ കുട്ടി അദ്ദേഹത്തിന് ആസ്വാദകർ ചാർത്തിക്കൊടുത്ത ഒരു അലങ്കാരമാണ്. പെരുവനം കുട്ടൻമാരാർ എന്ന് പറയുന്ന ശ്രീ കുട്ടൻ, അദ്ദേഹം യഥാർത്ഥത്തിൽ ശങ്കരനാരായണനാണ്. രണ്ടുപേരുടെയും പേരിനുമുണ്ട് ഈ സാമ്യം. ആ തരത്തിൽ പറഞ്ഞാൽ പഞ്ചാരിയും പാണ്ഡിയും ഒന്നിച്ച് കൂട്ടാറില്ല എന്ന് പറയുന്ന പോലെ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നുള്ളൊരു വർത്തമാനവും ഇതുവരെ ഇതുപോലൊരു സംഭാഷണം ഉണ്ടായിട്ടില്ല. ആ തരത്തിൽ ഇത് നമ്മുടെ ഒരു അപൂർവ ഭാഗ്യമാണ്, അസുലഭമായ ഒരു അവസരമാണ്. ആ ഒരു സംസാരത്തിലേക്ക് രണ്ടുപേർക്കും ആദരപൂർവ്വം സുസ്വാഗതം. ഈ പ്രായത്തിൻ്റെ കണക്കിൽ പറഞ്ഞാൽ കുട്ടേട്ടനാണ് ഒരു ചെറിയ മൂപ്പുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ഒരു കഷ്ടിച്ചൊരു വയസ്സിൻ്റെ മൂപ്പുണ്ട് കുട്ടൻ്റെ ഒരു കാലഗണനയിൽ പറഞ്ഞാൽ. നിങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ അല്ല, ശരിക്കും സമകാലികരാണ്. ഒരു 60 വർഷത്തോളമായിട്ട് കുട്ടൻ്റെ ലോകത്ത് നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. അതിൽ കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ കൊട്ട് സമ്പ്രദായം, താളവാദ്യ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളും കൂടിയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച, ഒരു സൗഹൃദം, അതിനെക്കുറിച്ചൊന്ന് ഓർക്കാൻ പറ്റുമോ? ഞങ്ങൾ രണ്ടുപേരും സമപ്രായക്കാരാണ്, 6 മാസത്തെ വ്യത്യാസമുള്ളൂ. മൂപ്പ് എനിക്ക് തന്നെയാണ്. ആദ്യമായിട്ട് കാണുക എന്ന് പറയുന്നത്
എൻ്റെ ഒരു ഓർമ്മ, അതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ല എന്ന് പറയില്ലെങ്കിലും മനസ്സിൽ ഓർത്തെടുക്കാൻ പെട്ടെന്ന് പറ്റണത് സദനൻ ശങ്കരൻകുട്ടി മാറാർ. ഗാന്ധി സേവാ സദനത്തിൽ കളിക്കൊട്ട് പഠനം കഴിഞ്ഞ് തായമ്പക മട്ടന്നൂർ തായമ്പക കൊട്ടി തുടങ്ങി തായമ്പകക്കാരനായി നമ്മുടെ കലാരോഗത്ത് അറിയപ്പെട്ട് തുടങ്ങുന്നത് സദനൻ ശങ്കരൻകുട്ടി മാറാർ എന്ന പേരിലാണ്. അങ്ങനെ ഒരു കോഴിക്കോട് ഉത്സവത്തിന്, തളി ഉത്സവത്തിന് കോഴിക്കോട് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ തായമ്പക കേൾക്കുന്നത്. അതും ഓർമ്മയുണ്ട്. സാധാരണ അവിടെ തായമ്പക നേരെ ശിവൻ്റെ നടയിൽ അവിടെ വിളക്ക് വെച്ച് അവിടെയാണ് തായമ്പക. അന്ന് എന്തോ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് തായമ്പക ഗോപുരത്തിലാണ് ഉണ്ടായത്. കിഴക്കേ ഭാഗത്ത് ഗോപുരത്തിൽ വടക്കേ ഭാഗത്തെ തിണ്ണേള് ആണ് തായമ്പക. അന്ന് അദ്ദേഹത്തിൻ്റെ തായമ്പക ഞാൻ മുഴുവൻ കേട്ടു. അന്ന് സിംഗിൾ തായമ്പയായിട്ടാണ് കേട്ടത്. നല്ല തായമ്പക, അതുമല്ല ചെറുപ്പക്കാരൻ. അപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ കൊട്ട് കേൾക്കാനും അദ്ദേഹത്തെ പോലെ കൊട്ടാൻ തായമ്പക, ഞാൻ മേളക്കാരനായിട്ടാണ് അച്ഛൻ്റെ കൂടെ അന്ന് അവിടെ ചെന്നിരിക്കണേ, നമ്മളൊക്കെ ഇനിയും പഠിക്കണം അതിന് സാധിക്കണേ എന്നൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അപ്പം നല്ലൊരു തായമ്പക്കാരനായി നല്ല ഒരു വേദിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വിഷയം അന്ന് മനത്തിൽ പതിഞ്ഞു എന്നെ ചെറുപ്പക്കാരനാ പറഞ്ഞു. അത് സ്വതവേ ഇപ്പോഴും അത് അങ്ങനെ കൊട്ടി. പിന്നീടാണ് ഞാൻ തൃശ്ശൂർ ഭാഗത്തേക്ക് വന്നത്. എൻ്റെ തൃശ്ശൂർ വരവ് തിരുവമ്പാടി അടിയന്തരക്കാരനായിട്ട് ഒരു നാടൻ പറ്റാത്ത ആശ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. അത് വന്ന മുതലാണ് യഥാർത്ഥത്തിൽ എന്താണ് പൂരം, എന്താണ് മേളം ഞാൻ കാണുന്നതും മനസ്സിലാക്കുന്നതും. പിന്നെ നമ്മുടെ ഭാഗത്തുള്ള മാതിരി 3-3.5 മണിക്കൂർ കൃത്യമായിട്ടുള്ള ഈ ഭാഗത്ത് നടക്കുന്ന മാതിരി ഒരു മേളവുമില്ല. അതുകൊണ്ടാണ് മേളത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം ലോകം മുഴുവൻ അന്നും ഇന്നും കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ അത്തരം തലത്ത് അങ്ങനെ ഞാൻ തിരുവമ്പാടി കൂട്ടുന്നു, അദ്ദേഹം പാറമേക്കാവിൽ കൂട്ടുന്നു. അന്നൊന്നും ഞാൻ പാറമേക്കാവിൻ്റെ മേളം കണ്ടിട്ട് പോലുമില്ല സത്യം പറഞ്ഞാൽ. കാരണം പട്ടാത്ത ആശാൻ്റെ വിഷയമാകുമ്പോൾ ഇവിടെ നിന്നു പോലെ എളുപ്പമല്ല. പട്ടാത്ത ശങ്കരമാരാണ് പല്ലാവരപ്പമാരായുടെ അച്ഛൻ. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൂരത്തിൻ്റെ പ്രമാണിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് തിരുവമ്പാടിയിൽ ഞാനുമായി. ആ സമയത്തും ഒന്ന് മേളം നിർത്തിയിട്ട് അന്ന് പിന്നെ പോകാനുള്ള നമ്മളാണല്ലോ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ആ ശ്രീമസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അദ്ദേഹത്തിനൊന്ന് കണ്ടു നടിക്കും. പാറമേക്കാവിൻ്റെ മേളം ഒരു കാഴ്ച, അത് കൃത്യമായിട്ട് പാറമേക്കാവിൻ്റെ മേളം കലാശിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തിരുവമ്പാടി മേളം കലാശിക്കാൻ പാടുള്ളൂ എന്ന് പണ്ടേ ഒരു ചൊല്ലുണ്ട്. പഴയ ആൾക്കാർക്ക് അവിടെ ആ വെടിപൊട്ടി തുടങ്ങിയാൽ മനസ്സിലാവും ആശാന്മാർക്കൊക്കെ ഇന്ന കാലാണ് അവിടെ കൊട്ടുന്നതെന്ന്. പിന്നെ അതെല്ലാം അതിൻ്റെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ആ കൊണ്ട് നടപ്പ് വന്നാൽ അതൊക്കെ ഓരോ വിഷയം മനസ്സിലാക്കാനുള്ളത്. ഒരു വെടിപൊട്ട് അവനെ കലാശം ഒന്ന് കഴിഞ്ഞാൽ ആ സമയത്തുണ്ട്, അത് മുറിയ കലാശം അവസാനം കാലം മുറിയാറ്റാൽ കിടക്കുക. അത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രമാണിക്ക് മനസ്സിലാവും അവിടെ ഏതാണ് കാലം കൊട്ടുന്നത്. എന്നെ സംബന്ധിച്ച് അത് മുഴുവൻ മനസ്സിലായിക്കോളുന്നില്ല. അപ്പോൾ അവിടെ മേളം കലാശിച്ചാൽ ഉടനെ അദ്ദേഹം ഇവിടെ മേളത്തിന് വരും, എൻ്റെ മേളം കലാശിച്ച് കാണാൻ. അങ്ങനൊരു ഒരു ആത്മബന്ധം. പിന്നെ പഴയ കാലത്തുള്ള കൊട്ടോ കുത്തോ കുരുട്ടോ കുശുമ്പോ ഒന്നും ഞങ്ങൾ തമ്മിലില്ല. ഒരു പക്ഷെ ചോദിക്കുന്നതിന് മുമ്പ് പറയാം. അല്ല, അത് സത്യമാണ്, അത് ചോദിക്കേണ്ട വിഷയം പോലും ഇല്ല. ഇന്നേ വരെ ഉണ്ടായില്ല, നാളെ അതിന്റെ ആവശ്യവും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അല്ല, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഘട്ടത്തില് അത് ചിലപ്പോൾ തോന്നാവുന്നതായിരുന്നു. കാരണം വെച്ചാൽ രണ്ടുപേരും ഒരേ കാലത്ത് വളർന്നു വരുന്നു, ഏറെക്കുറെ ഒരേപോലെ അറിയപ്പെടുന്നു, പ്രതാപികളായി നിൽക്കുന്നു. അപ്പോൾ അത് നേരത്തെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിലുള്ള ഒരു കാര്യമുണ്ട്. കുട്ടേട്ടൻ പറഞ്ഞു മട്ടന്നൂരിനെ പോലെ തായമ്പക കൊട്ടാൻ ഞാൻ മോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടേട്ടൻ പറഞ്ഞു ഇദ്ദേഹമാണെങ്കിൽ മേളത്തിൻ്റെ കാര്യത്തിലൊരു പ്രമാണി ചക്രവർത്തിയാണെന്ന് പറഞ്ഞു. ശങ്കരേട്ടനും ധാരാളം മേളം കൊട്ടിയിട്ടുണ്ട്, കുട്ടേട്ടൻ തായമ്പകയും കൊട്ടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഈജിത്തുകാരൻ തുടക്കം തന്നെ പറഞ്ഞത് എന്താണ്,
സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നാ പറഞ്ഞത്. അവർ തമ്മിലൊരു അലോക്യമില്ലല്ലോ. അലോക്യമല്ല, ഒരു ആരോഗ്യകരമായ മത്സരം ഉണ്ടല്ലോ. അല്ല, പരസ്പരം ഞങ്ങള് അംഗീകരിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, അതിപ്പോഴും നിലനിൽക്കുന്നു. 100%. അതായത് കോഴിക്കോട് വെച്ച് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് 79 പെരുവനത്ത് നവീകരണ കലശം നട തുറപ്പുന്ന ഡബിൾ തായമ്പക, കല്ലേക്കുളങ്ങര അച്യുതകുട്ടിമാരാരും മട്ടന്നൂർ ശങ്കരകുട്ടിമാരാരും കൂടിയിട്ട് ഡബിൾ തായമ്പ. അതിനൊരു പ്രത്യേക ഒരു കാരണമുണ്ട്. അതായത് സത്യത്തിൽ ഇവിടെ തായമ്പക അന്ന് നിശ്ചയിച്ചിരുന്നത് പല്ലാവൂർ ബ്രദേഴ്സിൻ്റെ മണിയന്മാരാരും കുഞ്ചോട്ടന്മാരാരും കൂടി ഡബിൾ തായമ്പയാണ് നിശ്ചയിച്ചിരുന്നത്. ചോറ്റാനിക്കര നാരായണന്മാരാരും സംഘവും അതിഗംഭീരമായിട്ട് പഞ്ചവാദ്യം. അപ്പോൾ പഞ്ചവാദ്യം ചോറ്റാനിക്കര, തായമ്പക, പല്ലാവൂർ ബ്രദേഴ്സ്, അങ്ങനെ തീരുമാനിച്ച് നിൽക്കുമ്പോൾ ചില അവിചാരിത കാരണങ്ങൾ കൊണ്ട് പല്ലാവൂർക്കാർക്ക് അന്ന് എത്താൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഇനി ആര് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായില്ല, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ തായമ്പ, കല്ലേക്കുളങ്ങര അച്ഛൻകുട്ടി കൂടെ കൂട്ടുക. അതെന്താ കാരണം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ ശിവരാം പൂതാൾ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കോമ്പിനേഷനാണ് ഒക്കെയിലും തായമ്പയിലിങ്ങനെ ഇടതൂർന്ന കൊട്ടുകളും ശബ്ദവിന്യാസങ്ങളും ഇങ്ങനെ അമൃത് പോലെ നമ്മൾ ആസ്വദിച്ച ഡബിൾ തായമ്പകളിൽ ശിവരാം പൂവാളും മട്ടന്നൂരും കൂടിയ തായമ്പക ഉൾപ്പെടും. അതിനു മുമ്പ് നമ്മൾ പല്ലശ്ശന ചെതിലി അവരുടെ ഒരു ഡബിൾ തായമ്പയൊക്കെ അതുപോലെ നല്ലതായിരുന്നു, അതുപോലെ പലരുടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലം 79-80 എന്ന് പറയുമ്പോൾ 10-40 കൊല്ലത്തിലധികമായി. അദ്ദേഹത്തിൻ്റെ തായമ്പക നമ്മൾ സ്നേഹിക്കുന്നു, നമ്മുടെ മേളത്തെ അദ്ദേഹവും സ്നേഹിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും തായമ്പയും കൂട്ടും മേളവും കൂട്ടും. ഒരേ കാലത്ത് രണ്ട് വിഭിന്ന ശൈലികൾ, ഇപ്പം മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഉദാഹരണം തന്നെ നമുക്ക് പറയാം, രണ്ടുപേരുടെ ശൈലി അത്രയും വിഭിന്നമാണ്, പക്ഷെ രണ്ടുപേരും മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളുമാണ്. ഈ കൊട്ടിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും രണ്ടുപേരും തായമ്പകക്കാരായിരുന്നെങ്കിൽ ഒരു വേറൊരു രീതിയിലുള്ളൊരു ബന്ധം ആവുമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളിങ്ങനെ എടുത്ത് സംസാരിക്കില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ രണ്ട് ശൈലികൾ അനുവർത്തിക്കാനുണ്ടായത് പ്രത്യേകിച്ചൊരു കാരണം കൊണ്ടല്ലെങ്കിലും, ഇപ്പോൾ കുട്ടേട്ടനെ സംബന്ധിച്ച് ശരിയാ, കുട്ടേട്ടൻ മേളത്തിൽ തുടങ്ങിയ ഒരാളാണ്. അഞ്ചാരിയുടെ ഈറ്റില്ലമായ പെരുവനത്ത് പിറന്നു വീണ് അച്ഛനിൽ നിന്ന് അച്ഛൻ്റെ കൂടെ മേളം കൊട്ടി 10-14 വയസ്സിൽ തന്നെ, ശങ്കരേട്ടനും അതുപോലെ 8-10 വയസ്സിൽ മട്ടന്നൂർ അമ്പലത്തിൽ കൊട്ടി തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ തുടങ്ങിയാണ്. ശങ്കരേട്ടനാണെങ്കിൽ കഥകളി ചെണ്ടയാണ് ആക്ച്വലി പഠിച്ചത്. കഥകളി രംഗത്ത് ഒരുപാട് കാലം പ്രവർത്തിക്കുകയും ചെയ്തു, പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ അത് വിട്ടു. തൃശ്ശൂർ പൂരത്തിലാണെങ്കിൽ തിരുവമ്പാടിക്ക് വേണ്ടി മേള പ്രമാണിയായി തന്നെയായി, 36 കൊല്ലം കൊട്ടി, അതിൽ 6 കൊല്ലം പ്രമാണിയായി. അപ്പം പക്ഷേ ഇപ്പോൾ കുറേ വർഷമായിട്ട് തായമ്പകയിൽ മാത്രം നിൽക്കുന്നു. എല്ലാവരും ഒന്നാവാൻ പറ്റില്ലല്ലോ, വൈവിധ്യം എല്ലാത്തിലും ഉണ്ട്. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ പെരുവനത്താണ് വളർന്നത്. ഇവിടെയെന്ന് പറയുന്നത് മേള സംസ്കാരമാണ് കൂടുതൽ, പൂരങ്ങൾ മേളങ്ങളാണ്, വലിയ വലിയ മേളങ്ങളാണ് ഇവിടുത്തെ. അപ്പോൾ സ്വാഭാവികമായിട്ടും തായമ്പക അരങ്ങേറ്റം കഴിഞ്ഞ് തന്നെയാണ് ഞാനും ഈ രംഗത്തൊക്കെ വരുന്നത്. ആദ്യം കഥകളി മേളപ്പതും കഥകളിക്കൂട്ടി ഞാൻ പഠിച്ചിട്ടുണ്ട്, പുറപ്പാട് മേളപ്പതും അരങ്ങേറ്റമൊക്കെ കഴിച്ചിട്ടുണ്ട്. മോഹക്കില്ലായില്ല, കഥകളിക്കാരനാവണമെന്നും തായമ്പക്കാരനാവണമെന്നും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ കൂടുതലും മേളം, പിന്നെ അച്ഛൻ മേളക്കാരൻ, ഗുരുനാഥൻ മേളക്കാരൻ, സാഹചര്യങ്ങൾ മുഴുവൻ മേളത്തിൻ്റെ. അപ്പോൾ ഞാൻ മേളത്തിൽ തന്നെ ഉറച്ചു നിന്നു, അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് തോന്നുന്ന പോലെ ഞങ്ങളുടെ മനസ്സിലും ഞങ്ങൾ രണ്ടാളും തായമ്പക്കാരായി, ഞങ്ങളും മേളക്കാരായി, ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന വേദികൾ യോജിക്കാനൊക്കെ പറ്റും. ഒരു കുറച്ചുകൂടി എൻ്റെ ഒരു കുറുമ്പിന് ഞാനത് ചോദ്യം ചോദിക്കാം. തീർച്ചയായും ഈ പെരുവനം കുട്ടന്മാരാർ മേളത്തിൽ ഇങ്ങനെ ഒരു പ്രഗത്ഭനായി നിൽക്കുന്നത് കൊണ്ട് ശങ്കരേട്ടൻ ഇനി മേളത്തിലേക്ക് ഞാൻ പോകണ്ട, ഞാൻ തായമ്പകയിൽ നിന്നാൽ മതി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന കൂടുതൽ ചാൻസുകളും നമ്മളിത് അവസരങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേളത്തിൻ്റെ അവസരങ്ങളാണ് കൂടുതൽ കിട്ടുന്നത് പറഞ്ഞു. അതുമാതിരി എനിക്ക് കൂടുതൽ അവസരം കിട്ടുന്ന തായമ്പകക്കാണ് ഇപ്പോൾ. അപ്പോൾ രണ്ടും അത് കൃത്യമായിട്ട് പോകുന്നുണ്ട്. പിന്നെ മേളക്കാരൻ തായമ്പ കൊട്ടരു, തായമ്പക്കാരൻ മേള, അങ്ങനെയില്ല. പിന്നെ മറ്റൊരു വിഷയം, പഴയ കാലത്തുള്ള നേരത്തെ പിന്നെ കുറുമ്പ് ചോദ്യം എന്ന് പറഞ്ഞില്ലേ, അത്തരം കുറുമ്പുകളൊന്നും ഇല്ലാത്ത വാദ്യക്കാരാണ് ഇന്ന് ജീവിക്കുന്നത് എല്ലാവരും എന്നാണ് ഞാൻ പറയേണ്ടത്. കാരണം വിദ്യാഭ്യാസം, പഴയ കാലത്ത് എല്ലാവർക്കും അത്ര, അവർ അവരേതായ ചെറിയ ലോകം, ഞങ്ങളെ സംബന്ധിച്ച് അതല്ലല്ലോ. ഞങ്ങളിപ്പോൾ ലോകം മുഴുവൻ പോകുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലെ. അല്ല, ഞാൻ ഈ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണം തോന്നുന്നു. ഇത് കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മേളം എന്താണ്, തായമ്പക എന്താണെന്ന് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവാത്ത ധാരാളം ആൾക്കാരുണ്ടോ?
അപ്പോൾ മേളം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സിംഫണിയാണ്, ഒരു 10-120 ആളുകളെങ്കിലും ചുരുങ്ങിയത് നിൽക്കുന്ന, അല്ലേ? ഞാൻ പറയുന്നത് തെറ്റില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 120 ആൾ വേണം തോന്നുന്നു ഒരു മേളം അവതരിപ്പിക്കാൻ. അല്ലെ, എലഞ്ഞിത്ര മേളത്തിലൊക്കെ 250-300 ആളുകളൊക്കെ വായിക്കാറുണ്ട്. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ താള സിംഫണി എലഞ്ഞിത്ര മേളമാണ്. അതാണ് മേളം. തായമ്പക എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ 7 പേര് വരെയൊക്കെ ചേർന്ന് തായമ്പകയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ ഡബിൾ തായമ്പക, ട്രിപ്പിൾ തായമ്പക, അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ പോയത്. അപ്പോൾ തായമ്പകയ്ക്ക് ആളുകളുടെ എണ്ണം കുറയുന്നു, പക്ഷേ കൊട്ടിന് കൂടുതൽ പ്രാധാന്യം. മറ്റേത് മേളത്തിൻ്റെ ഒരു ശബ്ദ സൗന്ദര്യമാണ് അതിൻ്റെ കുറേം കൂടി, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഇപ്പോൾ സിംഗിൾ തായമ്പക, ഡബിൾ തായമ്പക, ട്രിപ്പിൾ തായമ്പക, പഞ്ചതായമ്പക, ഇനി അതിൽ കൂടുതലും ചേർന്നും കൊട്ടുന്ന, പിന്നെ അത് തായമ്പക മേളവും. അത് അതൊക്കെ ഒരു എക്സിബിഷൻ ഷോ. തായമ്പക എന്ന് പറഞ്ഞാൽ ചെണ്ട സോളോ ആണ്. ഇൻഡിവിജ്വലായിട്ട് അവനവനുള്ള ചെണ്ടയിലുള്ള പ്രാഗൽഭ്യം മുഴുവൻ കാണിക്കാൻ പറ്റുന്ന അവസരമാണ് തായമ്പക. അത് ഒന്ന് ആയ നന്ന്, രണ്ടായാലും നന്ന്, മൂന്നായാൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് ആസ്വദിക്കാം. പിന്നെ എണ്ണം കൂടിയാൽ നമുക്ക് ഈ വേറെയുള്ള ആൾക്കാരുടെ വൈഭവങ്ങൾ അളക്കാനും അതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. മേളമെന്ന് പറഞ്ഞാൽ സംഘവാദ്യകലയാണ്. ചെണ്ടിയും ഇലത്താളവും കൊമ്പും കൊഴിലും ചേർന്ന് നേരത്തെ പറഞ്ഞ പോലെ 120 ഒരു സ്റ്റാൻഡേർഡ് മേളയായി. അതിൻ്റെ പകുതിയായാലും മേള അവതരിപ്പിക്കാം, ഇനി അതിൻ്റെ ഇരട്ടിയായാലും മേള അവതരിപ്പിക്കാം. മേളം അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ള പ്രയോഗമാണ്. അതിൽ നിന്നും മേളനത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിനെയാണ് ഈ മേളം എന്ന് നമ്മൾ പറയുന്നത്. അത് മധ്യകേരളത്തിൽ കൂടുതലായിട്ട് പണ്ടേ പ്രചാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മധ്യകേരളത്തിൽ പെരുവനമാറാട്ടുപുഴ പൂരങ്ങൾ, തൃശ്ശൂർ പൂരം, തൃപ്പുണിത്തുറ ഉത്സവം, ഇരിഞ്ഞാലക്കുട ഉത്സവം, ഗുരുവായൂർ ഉത്സവം, ഇങ്ങനെയുള്ളടത്താണ് കൂടുതൽ ഇങ്ങനെ സംഘവാദ്യ കലകൾ അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അത് ധാരാളമായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വ്യാപിച്ചു എല്ലാ ദിക്കിലും. ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ 250 ആളായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 120 ആളായിട്ട് എല്ലാത്തിലും പറ്റില്ല, എങ്കിലും ഒരു 60 പേരെങ്കിലും ഒക്കെ ആയിട്ടുള്ള മേളങ്ങൾ സുലഭമാണ് കേരളത്തിൽ. കേരളത്തിൽ മാത്രമല്ല, വിദേശത്തും. അതെ, എലഞ്ഞിത്ര മേളം ദുബായിലും അവതരിപ്പിച്ചില്ല? ദുബായിലും 100 ആളായിട്ട് മേളം ഞങ്ങൾ രണ്ടാളും കൊണ്ടുണ്ട്. കാലത്ത് പഞ്ചാരി മട്ടന്നൂർ ശങ്കരകുട്ടിമാരുടെ നേതൃത്വത്തിൽ വൈകുന്നേരം പാണ്ടി എലഞ്ഞിത്ര മേളം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്നത്. അപ്പം മേളം എന്ന് പറയുന്നത് കൂട്ടായ സംഘവാദ്യം എല്ലാ സഹകലാകാരന്മാരുടെയും പ്രവർത്തനം കൊണ്ട് ഏകോപിച്ചുണ്ടാകുന്ന നേട്ടമാണ് മേളം. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള നേട്ടമാണ്. പക്ഷേ അതിൽ പ്രമാണിയെ അതിൻ്റെ പ്രതീകമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ പരിമിതിയുണ്ട്. തായമ്പക എന്ന് പറയുന്നത് വ്യക്തിപരമായ കല, വ്യക്തിപരമായ കഴിവിനെ മുഴുവൻ കാണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നാലും ശ്രദ്ധിക്കപ്പെടാനും അംഗീകാരം നേടാനും എല്ലാം സാധിക്കുന്ന ഒരു സംഭവമാണ്. അതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പുറത്ത് വന്നാൽ എല്ലാ തായമ്പകാർക്കും മേളം കൊട്ടാം. എല്ലാ മേളക്കാരും തായമ്പക പഠിച്ചിട്ടാണ് പണ്ട് കൊട്ടേണ്ടത്. ഞങ്ങളൊക്കെ തായമ്പ കൊട്ടും. ഞാനൊക്കെ 19 തായമ്പയൊക്കെ ഒരു കൊല്ലം കൊട്ടാറുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ കൂട്ടി തുടങ്ങിയപ്പോൾ ഒരെണ്ണം പോലും കൊട്ടാൻ പറഞ്ഞാൽ തന്നെ കൊട്ടില്ല. അല്ലെങ്കിലോ നല്ല തായമ്പക ഒരെണ്ണം കുട്ടേട്ട തന്നെ കൊട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മട്ടന്നൂരിനെ വിളിക്കൂ, കല്ലേകുളങ്ങരെ വിളിക്കൂ, കല്ലൂരിനെ വിളിക്കൂ, തായമ്പയ്ക്ക് മേളം ഞാൻ വന്ന് കൊട്ടാം എന്ന് പറയും. എന്നിട്ട് ചിലപ്പോൾ അതൊക്കെ ഞങ്ങൾ കേട്ടത് കുട്ടേട്ടൻ്റെ തായമ്പക കേൾക്കണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും കൊട്ടുക്കു ചെയ്യും തായമ്പക. അപ്പോൾ ഇൻഡിവിജ്വൽ കഴിവ് കൊണ്ട് പ്രശസ്തനായ ആളാണ് അദ്ദേഹം, മനസ്സിലായോ? നമ്മൾ സംഘവാദ്യത്തിൻ്റെ നടുക്ക് നിന്ന് ഇൻഡിവിജ്വലായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞത് ഈ കലയുടെ അനുഗ്രഹം എന്നേ ഞാൻ പറയുള്ളൂ. ഇൻഡിവിജ്വൽ കഴിവ് ഇല്ല എന്നല്ല. മറ്റൊന്ന് അദ്ദേഹം പറയാച്ചാൽ ഈ 120-150-200 പേരും കലാകാരന്മാരെ കൊണ്ട് നടത്തണമെങ്കിലും സാധാരണ പഴയ കാലത്ത് എല്ലാ വീട്ടിലും കാര്യങ്ങളൊക്കെ നടക്കും, അവിടെ ഒരു കാരണവരുണ്ടാവുകയെ, അതാണ് പ്രമാണം. ആ കൊണ്ട് നടപ്പ് അത് കൊട്ടുകൊണ്ട് മുഴുവനായിക്കോണമെന്നില്ല, കൊട്ടുകൊണ്ടും ചില നോട്ടങ്ങൾ കൊണ്ടും അങ്ങനെ കൊണ്ട് നടക്കാൻ പ്രാപ്തനായിട്ടുള്ള, പിന്നെ കാഴ്ച വെക്കും, അതിനൊക്കെ യോഗ്യനായ ആളല്ലേ കുട്ടന്മാരത്? അതേല്ലോ ജനം അംഗീകരിക്കുന്നത് കൊണ്ടാണ്.
ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു മനസ്സിൽ വന്നൊരു പിക്ചർ, രണ്ടുപേർക്കും ഒരു സ്കൂൾ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഒരാൾ 19 കൊല്ലം ചെണ്ട തന്നെ പഠിപ്പിച്ചിരുന്ന സ്കൂൾ മാഷായിരുന്നു വെള്ളിനേഴി ഗവൺമെൻറ് ഹൈസ്കൂളിൽ. കുട്ടേട്ടനാണെങ്കിൽ തൊട്ടടുത്ത് ചേർപ്പ് സി എൻ എൻ സ്കൂളിൽ 35 വർഷം സ്കൂൾ ക്ലർക്കായിരുന്നെങ്കിലും സ്കൂളിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ആ ഒരു കണിശ സ്വഭാവം, ഞാൻ പറഞ്ഞത് കൊട്ടിൻ്റെ കാര്യത്തിലുള്ള വ്യക്തിപരമായ കണിശതയല്ല, ഞാൻ അങ്ങനെയല്ല, അല്ലെ, അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും ഒരു കൃത്യത, ഒരു അച്ചടക്കം? തീർച്ചയായിട്ടും ഞങ്ങളെ രണ്ടുപേരെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വിധത്തിലാണ് ജോലി ചെയ്തതെങ്കിലും സ്കൂളിൻ്റെ മൊത്തമായ സമയനിഷ്ഠ, കാര്യങ്ങൾ, പഠനം, പഠിപ്പിക്കൽ, പഠിക്കൽ, ഇതൊക്കെ നമ്മൾ ഒരു വാദ്യ കലാകാരനായിട്ടും കൂടി നമ്മളത് കണ്ട് കേൾക്കാൻ ഉള്ള ഇല്ലേ കൊണ്ടു നടക്കാനുള്ള യോഗം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ആ കൃത്യനിഷ്ഠയ്ക്ക് ഒരു വിഷയം തന്നെയാണത്. അത് പിന്നെ കൃത്യമായിട്ട് താളത്തിലല്ലേ കൊട്ടുന്നേ. ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്കൂൾ അന്തരീക്ഷം എന്ന് പറയുന്നത്, ഒരു ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ചില ചില ചിട്ടവട്ടങ്ങൾ പഠിക്കും, സ്വഭാവ രൂപീകരണത്തിൽ, പെരുമാറ്റത്തിൽ, അതുപോലെ നമ്മുടെ പ്രസൻറ്റേഷനുകളിലൊക്കെ നമുക്ക് നമ്മുടെ അന്തരീക്ഷം, സ്കൂൾ അന്തരീക്ഷം ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നല്ല വിവരമുള്ള അധ്യാപകരുടെ കൂടെ മുല്ലപ്പൂമുടിയേറ്റ് കിടക്കാം, കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം. ആ ഒരു കാലഘട്ടങ്ങൾ 70കളിലാണ് ഞങ്ങൾ ഈ ഫീൽഡ് വരണേ. 70കൾ എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവേ ക്ഷേത്ര സങ്കേതങ്ങളൊക്കെ ക്ഷയിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ജോലി ഒരാവശ്യമാണ് എന്നുള്ളൊരു ഘട്ടമായിരുന്നു. രണ്ട് വിധത്തിലാണ്, ഒന്ന് നിലനിൽപ്പിൻ്റെ പ്രശ്നം, രണ്ട് കല കൊണ്ട് മാത്രം ജീവിതം എന്ന് പറയുന്നത് കലോപാസകനായി കലാകാരനായി നടക്കാൻ പറ്റും, പക്ഷേ കുടുംബം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സാമ്പത്തിക സംരക്ഷണം കലയിൽ കുറച്ച് കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ രംഗത്ത് വരുന്നത്. അപ്പം ഞങ്ങൾ പതുക്കെ ഒരു ജോലി ഉണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സംരക്ഷണം അത് ഞങ്ങൾക്ക് കലയുടെ പ്രവർത്തനത്തിന് പ്രചോദനവും പ്രോത്സാഹനമായിട്ടുണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചത് ഞങ്ങളുടെ ജോലി തന്നെയാണ്. അതായത് ശങ്കരേട്ടനെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ജോലിക്ക് വിടുന്നത്, കുട്ടേട്ടനെ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ജോലിക്ക് വിടുന്നത്. 19.5 വയസ്സിൽ സ്കൂളിൽ കയറിയിട്ടുണ്ട് അല്ലേ? അദ്ദേഹമാണ് വളരെ വൈകി സ്കൂളിൽ കയറിയത്. 35-ാമത്തെ അതാണ്, രണ്ട് ഭയങ്കര കോൺട്രാസ്റ്റാണ്. പക്ഷെ എന്നാലും അതൊരു വലിയ സെക്യൂരിറ്റി ആയിട്ടുണ്ട് ജീവിതത്തിൽ. മാത്രമല്ല, ശങ്കരേട്ടനെ സംബന്ധിച്ച് വെള്ളിനേഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം പറിച്ചു നടന്നത് പോലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് കലയെ വല്ലാതെ സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്തതുമാണ് ഒന്നത്. രണ്ടാമത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ കുടുംബജീവിതം, അത് വെള്ളിനേഴി വന്നിട്ടാണ് സത്യത്തിൽ ഞാനായിട്ട് സ്വയം ഏറ്റെടുത്ത് തുടങ്ങിയത്. മറ്റേ നമുക്ക് കിട്ടിയ എന്താച്ചാൽ മട്ടന്നൂർ പോവുക, അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ കൊടുക്കുക, ബാക്കി അവർ കൊണ്ടുവരുന്നതും. വെള്ളിനേഴി വരുമ്പം 1 മുതൽ എത്ര വരെ അത് മുഴുവൻ സ്വയം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതായി വന്നു. അതെ, അപ്പോൾ അതൊരു കുടുംബജീവിതത്തിനും കൂടി അത് മെച്ചമായിട്ടാണ് ഉണ്ടായിരുന്നത്. ചെണ്ടയിൽ ആദ്യത്തെ പത്മശ്രീയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ്, രണ്ടാമത്തെ പത്മശ്രീയാണ് പിന്നെ പെരുവനംകുട്ടന്മാരാണ്. വേറെ ആർക്കും ഇതുവരെ ചെണ്ടയിൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ രണ്ട് പത്മശ്രീയാ, അങ്ങനെയാണ് പറയേണ്ടത്, കേരളത്തിലൊന്നല്ല പറയേണ്ടത്. അപ്പോൾ അങ്ങനെ കിട്ടുക. അപ്പോൾ അതിൽ ആദ്യത്തെ പത്മശ്രീ 2009 ശങ്കരേട്ടനെ കിട്ടുമ്പോൾ തൃശ്ശൂർ കുട്ടംകുളങ്ങര ക്ഷേത്രത്തിൽ കൊട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? അല്ലല്ല, കുട്ടംകുളം ക്ഷേത്രത്തിലേക്ക് കൊട്ടാൻ വരികയാണ്. അന്ന് ഇദ്ദേഹം വന്നിട്ട് ഒരു പൊന്നാട, അതാ ഞാൻ പറഞ്ഞു, അത് അണിയിട്ടത് അവിടുന്നാണ്. അതെ അതെ, കുട്ടംകുളങ്ങര തായമ്പക്ക് വരുമ്പോൾ ഇദ്ദേഹം അവിടെ കാത്തു നിൽക്കുകയാണ്, മക്കളുടെ കൂടെ തൃത്തായമ്പ കൊട്ടാനാണ് വരുന്നത്. അതെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ശങ്കരേട്ടനാണ് ആദ്യം പോയി അനുമോദിച്ച ആള്. അതെയല്ലോ, അപ്പൊ അതിന്റെ പല സമയത്തും അതെ, ആദ്യത്തെ യോഗം അദ്ദേഹത്തിനാണ് എന്നെ. അല്ല, അതിപ്പോൾ ഇന്നിപ്പോൾ ഇക്കൂട്ടത്തിൽ പറയുമ്പോൾ സംഗീതനാടക അക്കാദമി ചെയർമാനായിട്ട് ഉത്തരവ് കിട്ടിയ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരെ ആദ്യം പൊന്നാട എണീച്ച് ആദരിച്ചതും ഇന്ന് പെരുവനം കുട്ടന്മാരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അനുഭവിച്ചാൽ കോട്ടയം തിരുനക്കര എന്നാണ് ഞാൻ പോയത്. ഞങ്ങൾ രണ്ടുപേരും മേളം അപ്പുറത്തും ഇപ്പുറത്തായി ഏകദേശം തൃശ്ശൂർ പോരന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേളം തുടങ്ങുന്നതിന് മുമ്പ് പോയി ആ വിളക്ക് കൊടുത്തു, എൻ്റെ ആദരവ് അവിടെ ഞാൻ കൊടുത്തു. ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, 36 വർഷം ശങ്കരേട്ടൻ അവിടെ കുട്ടി, അതിൽ 6 വർഷം പ്രമാണിയായി. പിന്നെ കുട്ടേട്ടനാണെങ്കിൽ 24 വർഷമായിട്ട് അവിടെ പ്രമാണിയാണ്. അച്ഛൻ്റെ കൂടെയുള്ളതും കൂടി ചേർത്ത് ആണെങ്കിൽ 46 വർഷമായിട്ട് തൃശ്ശൂർ പൂരത്ത് കൊട്ടുന്ന ഒരാളാണ്. അത് ശങ്കരേട്ടൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് പിന്നീട് തൃശ്ശൂർ പൂരത്തിൽ നിന്ന് വിട്ടു, കുട്ടേട്ടൻ തുടരുന്നുണ്ട്. ഈ തൃശ്ശൂർ പൂരം നിങ്ങളുടെ രണ്ടുപേരും ജീവിതത്തിലുണ്ടാക്കിയ സ്വാധീനം ഒന്ന് രണ്ടുപേർക്കും ഒന്ന് പറയാൻ പറ്റും.
തൃശ്ശൂർപ്പൂരം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ സ്വപ്നം തന്നെയാണ്. അതായത് മേളാണ് പ്രധാനം, അതുപോലെ പഞ്ചവാദ്യമാണ് പ്രധാനം. മഠത്തിൽ വരവ് പഞ്ചവാദ്യം, എലിഞ്ഞത്തറ മേളം പാറമേക്കാവിൻ്റെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും പാറമേക്കാവിന് പഞ്ചവാദ്യമുണ്ട്, തിരുവമ്പാടിക്ക് മേളമുണ്ട്. രണ്ട് മേളവും രണ്ട് പഞ്ചവാദ്യവും കേമാണ്. മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്നത്. അതുപോലെ എലിഞ്ഞത്ര മേളമാണ് കൂടുതൽ, പാറമേക്കാവിൻ്റെ എലിഞ്ഞത്ര മേളമാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. രാത്രി പാറമേക്കാവിൻ്റെ പഞ്ചവാദ്യം അതി ഗംഭീരം തന്നെയാണ്. അതുപോലെ തിരുവമ്പാടിയുടെ മേളം രണ്ടു നേരവും ഗംഭീരമായിട്ട് തന്നെ നടക്കുക. അപ്പോൾ മേള കലാകാരൻ പഞ്ചവാദ്യ കലാകാരൻ മനസ്സിലുള്ളൊരു സ്വപ്നം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്, അത് ഏത് കലാകാരനും ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യ പ്രഥമ സമാഗമത്തിൽ തന്നെ തായമ്പകയുടെ ഭംഗി കണ്ട് ആരാധിക്കുന്ന ആളാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ ശരിയാണ്. എങ്കിലും മട്ടന്നൂർ ശങ്കരൻകുട്ടി മഹാരാജർക്ക് കൂടുതൽ പ്രശസ്തി ഉയർന്നത് അദ്ദേഹം തന്നെ പറയുന്നത് പട്ടിരാത്ത് ശങ്കര മഹാരാജ ശിഷ്യനായി തിരുവമ്പാടിയിൽ വന്ന് തിരുവമ്പാടിയുടെ പഞ്ചവാദ്യത്തിനും മേളത്തിലും പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം പ്രമാണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ച വളരെയധികം കൂടി. അതെന്താ വെച്ചാൽ ലോകം കൂടുതൽ ശ്രദ്ധിക്കുന്നത് തൃശ്ശൂർ പൂരമാണ്, മേളമാണ്, പഞ്ചവാദ്യമാണ്. തായമ്പക അതുപോലെയൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇല്ലാന്നൊന്നല്ല, തായമ്പകയിൽ നിരവധി കലാകാരന്മാരുണ്ട്. പക്ഷേ മട്ടന്നൂരിനെ പോലെ പ്രശസ്തനായത് മട്ടന്നൂരിന് തായമ്പക പ്ലസ് തൃശ്ശൂർ പൂരത്തിൻ്റെ അടക്കം മേളത്തിൻ്റെ പ്രമാണിയായിരുന്ന അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ തൃശ്ശൂർ പൂരമെന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹം പറഞ്ഞ രണ്ട് പഞ്ചവാദ്യം രണ്ട് മേളം, അതിഗംഭീരമായിട്ടുള്ള കലാകാരന്മാർ അണിനിരന്നുകൊണ്ട്, അത് പഞ്ചവാദ്യത്തിനായാലും മേളത്തിനായാലും ഇത്രയും ചിട്ടയോടുകൂടിയിട്ട് നടക്കുന്നൊരു സ്ഥലം വേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഒരു കരാറെടുത്തിട്ട് ഒരു ഉത്സവത്തിന് നമ്മൾ തന്നെ ആൾക്കാരെ കൊണ്ടുപോയാൽ ചില വാദ്യക്കാരൊക്കെ വിളിക്കേണ്ടി വരും. തൃശ്ശൂർ പൂരത്തിന് ഒരാളെയും വിളിക്കില്ല, അതൊരു ഭയങ്കരമാണ്. ആ സമയാകുമ്പോഴേക്ക് എത്തിക്കോളും. ചെമ്പട മേളം തുടങ്ങുന്ന സമയത്ത് കൊമ്പുകാരൊന്നും അവിടെ ഉണ്ടാവില്ല, ഇവരെ കാണുക. ഞാൻ പലപ്പോഴും അത്ഭുതമായിരുന്നു. അതാണ് കലാശിക്കുമ്പോഴേക്കും എവിടുന്ന കൃത്യമായിട്ട് വന്ന് നിരക്കും നമ്മൾ പോലും കാണില്ല, നിരന്നിട്ടുണ്ടാവും. അതുമാതിരി ആനകളായിട്ട് ഇത്രയും കൃത്യനിഷ്ഠയോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരു ഉത്സവം ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂർ പൂരത്തിൽ നിന്ന് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾക്കുണ്ട്, അത് മാറി നിന്നു എന്നുള്ളത് ശരിയാ. ഇപ്പൊ അതിനകത്തൊരു നഷ്ടബോധം തോന്നുന്നുണ്ടോ എന്നെ സംബന്ധിച്ചു? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. അത് കാരണം എനിക്ക് മറ്റു ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആളായാൽ ചിലപ്പോൾ നഷ്ടബോധം തോന്നും. അതില്ലല്ലോ, ആ പേര് കൊണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും വിളിക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഇതിന്ന് കൊട്ടിയ പ്രമാണം കൊട്ടിയിട്ട് കിട്ടിയൊരു വിഷയം തന്നെയാണല്ലോ. അല്ല, ഞാനൊരു ഒരു പഴയൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. അതായത് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാചകമുണ്ട്, 2007 മറ്റേ കൊല്ലത്ത് വെച്ച് ശങ്കരേട്ടൻ പറഞ്ഞാണ്, തൃശ്ശൂർ പൂരത്തിൽ മേളം കൊട്ടുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേള പ്രമാണിയെ കൊട്ടി പുറത്താക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്നുള്ള, അത്രയ്ക്ക് അപകടം പിടിച്ചൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ആ അഭിപ്രായം എപ്പോഴും ഉണ്ടോ? അതിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പല സ്ഥലത്തുനിന്നും വരുന്ന കലാകാരന്മാരാണ്. നമ്മളൊരു കരാറ് ഏൽക്കുന്നതല്ല അവിടെ. അവിടെ അതിൻ്റെ ഉടമസ്ഥന്മാർ ഒരു ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള കലാകാരന്മാരാണ് വരുന്നത്. ഇപ്പോൾ തൃപ്തായുമ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടമായിട്ട് കൊട്ടുന്നത് ആരെ കൂടെയാണ്? എൻ്റെ മക്കളെ കൂടെയാണ്. അത് കാരണം അതൊരു ധാരണയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് സ്ഥിരമായിട്ട് മേളം കൊട്ടുന്ന ആളല്ല ഞാൻ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കൃത്യമായിട്ട് കൊണ്ട് നടക്കൊരു വലിയ ഭാരിച്ച ജോലി തന്നെയാണ്. അവിടെ സ്ഥിരമായിട്ട് പങ്കെടുത്തവർ, വർഷങ്ങളായിട്ട് അവിടെ ഉള്ളവർ, അവരെ പുറത്താക്കലൊന്നും അത്ര എളുപ്പമല്ല. അല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടേട്ടന് തോന്നാറുണ്ടോ ഈ ഈ ഒരു ടീമിനെ കൊണ്ടാണ്? കാരണം ഇതിനകത്തൊരു ഏറ്റവും വലിയ ഭാരിച്ച ചുമതല തന്നെയാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ടീം ലീഡറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ കൂടെ വായിക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ തവണയും ഒരേ ആൾക്കാരല്ല, പലതരം സ്വഭാവക്കാരാണ്, പലതരം താല്പര്യക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു ടീമിനെ മേളത്തിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നിയിരുന്നു. മൊത്തം ഈ ടീമിനെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രമകരമായ കാര്യമാണ്. ബുദ്ധിമുട്ട് ഉണ്ടാവാം, പക്ഷേ ബുദ്ധിമുട്ട് ഇല്ലാതാവുന്നത് ഈ കലാകാരന്മാരായിട്ടുള്ള ഇടപെടലിൽ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തൃപ്പിളതായ്മ മക്കളുമായിട്ട് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടെൻഷനും ഇല്ല, ആ തൃപ്പിളതായ്മ നടക്കാൻ കുഴപ്പമില്ല. എന്താച്ചാൽ എന്താണ് ഇവരെന്ന് പരസ്പരം അവർക്ക് നല്ലോണം അറിയാം, എന്ത് ചെയ്താലും ഇത്രയുള്ളൂ, യാതൊരു വക ടെൻഷൻ്റെ കാര്യമില്ല.
മേളത്തിനെ സംബന്ധിച്ചു അതെ, മേളത്തിന് എൻ്റെ കൂടെ നടക്കുന്ന കലാകാരന്മാർ കുറേ പേര് എൻ്റെ കൂടെ നിരവധി വേദികളിലുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ കൂടി നടക്കുമ്പോൾ എനിക്കും കാര്യമായിട്ട് ടെൻഷനില്ല, നമുക്ക് ആകത്തുക അറിയാം ഏകദേശം. പിന്നെ തൃശ്ശൂർ പൂരത്തിന് ചെല്ലുമ്പോൾ അധികമായിട്ട് സ്ഥിരം നമ്മുടെ കൂടെ വരാത്ത പലരും ഉണ്ടാവും, കുറച്ചുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പിന്നെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് ഞാൻ പലപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചാൽ അവർ ശ്രദ്ധിക്കും. അവരിപ്പോൾ ഞങ്ങളുടെ കൂടെ നമ്മളെ ഒരുമിച്ചായി പ്രവർത്തിക്കുമ്പോൾ തൃശ്ശൂർ പൂരത്തിന് വരുമ്പോൾ 250 ആളെ ഞാൻ നിയന്ത്രിക്കുകയല്ല, മറിച്ച് 250 ആള് നമ്മളോട് സഹകരിക്കുന്നു. അങ്ങനെ ഒരു മാനസിക അവസ്ഥ അവിടെയുണ്ട്. അവർക്കും അത് ഭൂഷണമാണ്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തു, മേളം കേമാവണം, അവർക്കും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കും. അതാണ് മേളത്തിൻ്റെ വിജയം. മൊത്തമായിട്ട് നടുവു നിൽക്കുന്ന ചണ്ടക്കാരൻ മൊത്തം കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാറ്റിലും ഉണ്ട് പ്രമാണിമാര്. കുഴലിൽ പ്രമാണി ഉണ്ടല്ലോ, കൊമ്പിൽ പ്രമാണിയുണ്ട്, താളത്തിലുണ്ട്, വലന്തല. അത് ആ വലന്തലക്കാരെ മുഴുവൻ ഈ മുമ്പിൽ നിൽക്കുന്ന മേളക്കാരന് കൃത്യമായിട്ട് താളം പിടിച്ച് കൊടുക്കാനുള്ള ശ്രമം അതിലുള്ള പ്രമാണിയും കൂടി തന്നെ. അപ്പം ഈ 5 വിഷയത്തിലുള്ള പ്രമാണിമാരും തമ്മിലൊരു ധാരണ ഉണ്ടാവണം. അല്ല, ഈ ചില സമയത്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഈ ഗ്രൂപ്പിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ അടുത്ത് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, പെരുവനത്തിനോട് ഒന്ന് ചോദിക്കാമോ, നമ്മുടെ അവിടെ ഒരു മേള അവതരിപ്പിക്കാൻ പറ്റുമോ, അദ്ദേഹത്തിൻ്റെ റേറ്റ് ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ മോഹൻലാൽ മമ്മൂട്ടിയാണല്ലോ, അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇത് അവർ കേൾക്കില്ലല്ലോ. അല്ലല്ല, അവർ കേട്ടോട്ടെ, കുഴപ്പമില്ല, ഞാൻ അവർക്ക് മനസ്സിലായി. അതായത് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് വന്നാലും ബാക്കി ആൾക്കാരെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ അവരുദ്ദേശിക്കുന്ന ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനെയൊക്കെ ഒരു ടീം വരുന്ന സമയത്ത് സെറ്റ് ആവുമോ എളുപ്പത്തിൽ? ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇത്ര രൂപ തന്നാലേ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ ഇന്നേ വരെ ഒരാളോട് പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് പുറത്തുള്ള ആളുകളുടെ ഒരു ഭയം കൊണ്ട് അതാ ഞാൻ പറയണേ. അതായത് നമ്മൾ ചെണ്ടകൊട്ട് തുടങ്ങിയിട്ട് 8 50 പൈസ മേടിച്ച് കൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് 50,000 രൂപ മേടിക്കാനും നമുക്ക് സാധിക്കുന്നു, അതിൽ കൂടുതൽ വാങ്ങിക്കാനും സാധിക്കുന്നു. അത് ഭാഗ്യം. അതേസമയം ഞാൻ മേളത്തിന് വരണമെങ്കിൽ അല്ലെങ്കിൽ തായമ്പയ്ക്ക് വരണമെങ്കിൽ ഇത്ര രൂപ തരണമെന്ന് വ്യക്തിപരമായിട്ട് എന്നെ മാത്രം വിളിക്കുകയാണെങ്കിൽ ഞാൻ ആരോടും പറയില്ല. അത് പരിചയമില്ലാത്ത ആൾ ഫോണിൽ കൂടെ വിളിച്ചാൽ കൂടി റേറ്റ് പറയാറില്ല, തന്നാലും പറയില്ല. പിന്നെ ടീമായിട്ട് പോകുമ്പോൾ നമ്മൾ 100-100 ആളായിട്ട് പോകുമ്പോൾ യാത്രയും അതിൻ്റെ സൗകര്യങ്ങളും കണക്കാക്കി നല്ല ആൾക്കാരെ വെച്ച് പരിപാടി നടത്തണമെങ്കിൽ അവർക്കൊക്കെ ഒരു ആവറേജ് റേറ്റ് വരുമ്പോൾ സാധാരണ നടക്കുന്ന പരിപാടിയുടെ ഇരട്ടി പ്രതിഫലം വേണ്ടി വരും. അത് എനിക്ക് വ്യക്തിപരമായിട്ട് എടുക്കാനല്ല, എൻ്റെ കൂടെ വരുന്ന കലാകാരന്മാർ കൊമ്പിലായാലും കുഴലിലായാലും മെലത്താളത്തിലായാലും ചെണ്ടയിലായാലും പ്രഗത്ഭരുണ്ടാവും, പിന്നെ സാധാരണക്കാരും ഉണ്ടാവും. മുഴുവൻ എല്ലാവരെയും പ്രഗത്ഭരെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല, അവർ കാലം കൊണ്ട് അനുഭവ സമ്പത്തുള്ളവരായിരിക്കും. അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ? അപ്പോൾ അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കണം. കലാകാരന് നല്ല പ്രതിഫലം കൊടുക്കണം. കലാകാരനും സമൂഹത്തിൽ അർഹിക്കുന്ന സ്ഥാനത്തിലേക്ക് എത്തിക്കണം. അത് ഞങ്ങളുടെ രണ്ടാളുടെയും അതെനിക്ക് പല സന്ദർഭങ്ങളിലും നമ്മൾ അതുകൊണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് സംഘമായിട്ട് ഏൽപ്പിക്കുമ്പോൾ. വ്യക്തിപരമായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ എത്ര പ്രതിഫലം കൂടുതൽ തന്നാൽ സന്തോഷം, കുറവ് തന്നാലും സന്തോഷക്കുറവില്ല, ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ പോരും. അല്ല, ശങ്കരേട്ടനും അക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൂട്ടത്തിലുള്ള ആളുകളുടെ കംഫർട്ട്, അവർക്ക് കൃത്യമായ പ്രതിഫലം കിട്ടുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അടി കുറച്ച് നിൽക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ചെണ്ടവാദ്യത്തിൻ്റെ കാര്യത്തിൽ തായമ്പയ്ക്ക് പോകുന്ന ടീമിന് യൂണിഫോം ഉൾപ്പെടെ, അല്ലെങ്കിൽ ചെണ്ടയ്ക്ക് കൃത്യമായ ചെണ്ടയ്ക്ക് പോലും യൂണിഫോം ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പേര് വന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതിഫലം തരണ്ടേ? അല്ല, വേണ്ടതല്ല, വേണം. പിന്നെ നമുക്ക് ഉള്ള സ്ഥലത്തിന് ധാരാളം തന്നോട്ടെ എന്നാൽ എൻ്റെ പക്ഷം അങ്ങനെയാണ്. ഉള്ള സ്ഥലത്തിന് ധാരാളം തന്നോട്ടെ, ഇല്ലാത്തടത്ത് കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഒന്നുമില്ല. ഒരു പ്രാവശ്യം നമ്മൾ പോയി ചെയ്ത് കൊടുക്കും. ഉള്ള സ്ഥലത്ത് അതാ പറഞ്ഞത്, നമ്മൾ സ്വയം ജീവിക്കണം, നമ്മുടെ കൂടെ വരുന്നവരെ സഹായിക്കാനുള്ള കൃത്യമായ മനസ്സിൽ. കൊട്ടുകാരനായതുകൊണ്ട് അവൻ സമൂഹത്തിൽ ഒന്നുമല്ലാന്നുള്ള ആ വിഷയവും വികാരവും എടുത്തു കളയണമെന്ന് അതിനുവേണ്ടി ശഠിക്കുന്നവരാണ് ഞങ്ങൾ. വടക്കേ മലബാറിൽ നിന്ന് കൊട്ടി വന്നിട്ടുള്ള ഒരാളാണ്. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം അതായിരുന്നു.
ഈ അദ്ദേഹത്തിന് വെളിനഴിയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ സദനത്തിലേക്ക് വന്ന ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കൊട്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ശങ്കരേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെക്കൻ കേരളത്തിൽ പോയി പേരെടുത്താൽ മാത്രമേ ഇപ്പോൾ മേളക്കാരനായി ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. പ്രത്യേകിച്ച് തൃശ്ശൂർ പാലക്കാട് ഈ രണ്ട് ജില്ലകളിലും കൂട്ടി തെളിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും പോവാം, എന്നാലേ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൊരവസ്ഥ ഉണ്ടെന്നുള്ളത്. അങ്ങനല്ല, നിങ്ങൾക്ക് ഈ സ്ഥലത്ത് കൊട്ട് ഓരോ എണ്ണങ്ങളും കേട്ട് മനസ്സിലാക്കി അംഗീകരിക്കുന്ന ആസ്വാദകരുള്ള സ്ഥലമാണ് ഈ രണ്ട് ജില്ലയും. അവിടെയല്ലേ നമ്മൾ തെളിയേണ്ടത്. അല്ല, ഇപ്പോൾ ശങ്കരേട്ടൻ തൃശ്ശൂർ പൂരത്തിൽ എൻ്റെ നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് കൊട്ടണം എന്ന് ശഠിച്ചുകൊണ്ട് ക്ഷേത്രവാദ്യകല അക്കാദമി തുടങ്ങിയ ഒരാളാണ്. അവിടെ കുറേ ആളുകളെ പരിശീലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ തരത്തിലൊരു ദേശ വ്യത്യാസം, കുട്ടേട്ടനാണെങ്കിൽ പെരുവനത്ത് തന്നെ നിന്ന് ഇത്രയും ആദ്യമായി ഇപ്പോഴും നിൽക്കുന്ന ഒരാളാണ്, ഈ ഒരു ദേശ വ്യത്യാസം വാസ്തവത്തിൽ താളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? മേളം ഒന്നേ ഉള്ളൂ, പഞ്ചാരി മേളം. ഞാനും അദ്ദേഹവും കൊട്ടുന്നത് ഒന്ന് തന്നെയാണ്. പാണ്ഡിമേളം കൊട്ടുന്നതും ഞങ്ങൾ കൊട്ടുന്നതും ഒന്ന് തന്നെയാണ്. പിന്നെ അവതരിപ്പിക്കുന്ന വേദികളുടെ വ്യത്യാസമാണ് മേളത്തിൽ വരുന്ന കാര്യമായൊരു വ്യത്യാസം. തൃപ്പുണിത്തുറ മതുക്കകത്ത് കൊട്ടുന്ന മേളം, ഇരിഞ്ഞാലക്കുട മതുക്കകത്ത് കൊട്ടുന്ന മേളം, ഗുരുവായൂർ മതുക്കകത്ത് കൊട്ടുന്ന മേളം, പെരുമനം നടവഴിയിൽ കൊട്ടുന്നത്, ആറാട്ടുപുഴ പൂരത്തിന് കൊട്ടുന്നത്, തൃശ്ശൂർ പൂരത്തിന് കൊട്ടുന്നത്, ഇതൊക്കെ മേളം കൊട്ടുന്ന ആൾക്കാർ ഒന്നാണ്, മേളം ഒന്നാണ്. പക്ഷേ സമയദൈർഘ്യം, അതുപോലെ കലാകാരന്മാരുടെ എണ്ണം വ്യത്യാസം, സ്ഥലത്തിൻ്റെ വ്യത്യാസം, ഇതൊക്കെ മേളത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ് നല്ല പൂരങ്ങൾ. പെരുവനം നടവഴിയിൽ പൂരം കാണാൻ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ അവിടേക്കും നമ്മളെയൊക്കെ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ചൊല്ലനെടുത്ത് വൃക്ഷത്തിലെ തൃപ്പുണിത്തുറ ഉത്സവം മുതൽ മേടത്തിൽ ഇരിഞ്ഞാലക്കുട ഉത്സവം വരെയാണ് ഉത്സവകാലം എന്ന് പറയാറുണ്ട്. ഉത്സവക്കാലിന് മുമ്പൊക്കെ തുടങ്ങും. തിരുവല്ലാമല നർമാലയ്ക്ക് മേളമുണ്ട്, അല്ലെങ്കിൽ ചിങ്ങമാസിലെ അഷ്ടമിന് മണിക്ക് തൊട്ട് തുടങ്ങും. നല്ല സെലക്റ്റീവായിട്ടുള്ള ആനകൾ, സെലക്റ്റീവായ മേളക്കാർ, അവരൊക്കെ ഉൾപ്പെടുന്ന മേളങ്ങളും പഞ്ചവാദ്യം ആന എന്നുള്ള ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് പറയും. ചിലർ വടക്കോട്ട് മാറുമ്പോൾ അവിടെയും ഇതുപോലെ പ്രാദേശികമായിട്ട് പറയുന്ന മാറ്റങ്ങളുണ്ട്. അപ്പം മേളം പഞ്ചാരിയും പാണ്ഡിയും രണ്ടുപേരും കൂട്ടുന്നതെന്നാണ്. സ്ഥലങ്ങൾ മാറ്റമുള്ളത് കൊണ്ട് ഓരോ ഭാഗത്തും ഇതിൻ്റെ അവതരണത്തിന് അനുവദിക്കുന്ന സമയം വ്യത്യാസമുണ്ട്, കുറവാണ്. തക്കിട്ടാന്ന് പറഞ്ഞാൽ തക്കിട്ട് തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല. പക്ഷേ അത് കൊട്ടുന്ന രീതിയിൽ ചിലത് ഒന്ന് അടിച്ചു കൊട്ടുന്നു, അല്ലെങ്കിൽ ഒന്ന് പതിക്കെ കൊട്ടുന്നു. അങ്ങനെ ആ തൃശ്ശുകാരുടെ ഭാഷ പറഞ്ഞ പോലെ കുറച്ച് ഒഴുക്കുണ്ടാവും നമ്മുടെ ഇതിന്. അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ തെളിമ വേറെ ഉണ്ടാവും. ഇനി കോട്ടയംകാരനാണെങ്കിൽ അക്ഷതകരിയുടെ സംസ്കാരം ഉണ്ടാവും, അത് കൊട്ടിലുണ്ടാവും. തായമ്പകയിൽ ഒരുപാട് ആചാര്യന്മാർ തായമ്പകയിൽ ഒരുപാട് കാലം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ മുതൽ അതിൻ്റെ പ്രസൻറ്റേഷൻ വരെ. ശങ്കരേട്ടൻ ഒരുപാട് തായമ്പകയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവിൽ നമ്മുടെ കലാരംഗത്ത് എല്ലാ കാര്യത്തിലും മാറ്റം വരുന്നൊരു കാലമാണ്, എല്ലാ ആസ്വാദനത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ താള സമ്പ്രദായത്തിൽ വരാൻ സാധ്യതയുള്ള, അപ്പം നിങ്ങളുടെയൊക്കെ ജനറേഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? തായമ്പകയിൽ മാറ്റം വരുത്തുക, ഇപ്പോൾ പറഞ്ഞൊരു വിഷയം, ചെമ്പടവട്ടം എന്നുള്ളത് മാറിയിട്ടില്ല, കൂറുകൾ കൊട്ടുന്നത് മാറിയിട്ടില്ല, ഇടവട്ടം രണ്ടാം കാലം, ഇടനില, ഇരികിട, അതൊക്കെ ആ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിനുള്ള പ്രയോഗം, അത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ആ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും, ആ കണ്ടെത്തലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് താളത്തിനോ ഇതിനൊന്നും ഒരു മാറ്റമില്ലല്ലോ. പിന്നെ നമ്മൾ പഴയ കാലത്ത് സാധാരണ ഒരു വാഹനത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ പഴയ കാലത്തിൽ അംബാസഡർ കാർ, ഇപ്പോൾ അതാരെങ്കിലും അത് ആൻറ്റിക്കായിട്ട് വെക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ബെൻസ് അതിൽ പോയത് കൊണ്ട് നമ്മളതിന് മോഹിക്കുമല്ലോ. ആധുനിക കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യന്മാരെങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ആ രീതിയിൽ വാദ്യക്കാർ നടക്കും. അതാണ് ഞാൻ ചോദിച്ചത്, ഒരു കാറിൻ്റെ അംബാസഡർ മേടിച്ചാൽ യാത്രക്ക് ഇപ്പോഴും സുഖമൊക്കെ ആവും, പക്ഷെ ബെൻസിൽ പോയാൽ ഒരു ഗെറ്റപ്പ് ഉണ്ട്, അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴെന്നൊക്കെ തോന്നണമെങ്കിൽ ഇത് അല്പം ചില പൊട്ടീസും കൂടി വേണേ. കാലം കൊണ്ട് വരുന്ന ചില മാറ്റങ്ങൾ, ചെണ്ട ശബ്ദത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ, മുറുകിയ ശബ്ദങ്ങൾ, മൂത്ത ശബ്ദങ്ങൾ, പണ്ടാണെങ്കിൽ അതിനുള്ള സൗകര്യമില്ല, കൈകൊണ്ടാ ചെണ്ട വലിക്കുക. ചെണ്ട വലിക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ചെണ്ട കോർത്ത് കൈകൊണ്ട് കാല് ചവിട്ടി വലിക്കുകയാണ്, എന്നിട്ട് എത്ര മൂക്കാൻ പറ്റും അത്രയും മൂക്കുള്ളൂ ചെണ്ട. അതായിരുന്നു ആദ്യത്തെ ഘട്ടം. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അരയിൽ കച്ച കെട്ടി അതുമ കൊളുത്തിട്ടിട്ട്
ഈ കൊളുത്തുമ്മ പിടിച്ച് ചവിട്ടി വലിക്കുക. അപ്പോൾ കുറച്ചുകൂടി അര ചവിട്ടി വലിക്കുമ്പോൾ കുറേ കൂടിയും ടൈറ്റാവും, അപ്പോൾ കുറച്ചുകൂടി മൂപ്പായി. ഇപ്പോൾ അതിനും ആളെ കിട്ടില്ല. ഇപ്പം മെഷീനിലാണ് വലിക്കുന്നത്. മെഷീനാണെന്നു എങ്ങനെ വേണമെങ്കിൽ വലിച്ചാൽ എങ്ങനെ വേണമെങ്കിൽ വലിക്കും. അപ്പം ചെണ്ട വലിച്ച് മൂക്കാനൊക്കെ സൗകര്യങ്ങൾ ഇപ്പോൾ കൂടി. പണ്ടത്തെ ശരീരത്തിന് ഒരു കേടുമില്ല. അപ്പം പിന്നെ ഉള്ളത് സാമ്പത്തികമായ വരുമാനം ഒരു ഘടകമാണ്. പണ്ട് വരുമാനം വളരെ പരിമിതമാണ്. ഒരു ചെണ്ട ഉണ്ടാക്കിയാൽ ഒരു കൊല്ലം പറ്റിങ്ങ രണ്ട് കൊല്ലം ഓടണേ എന്ന് കണക്കാക്കി ജീവിക്കുന്ന ആൾക്കാർ. അതാണ് അന്നത്തെ സാഹചര്യം. അതാണ് ഇന്നിപ്പോൾ അങ്ങനെയല്ല. വരുമാനമുള്ളത് കൊണ്ട് ഓരോ കലാകാരൻ്റെ വീട്ടിലും നാലും അഞ്ചും ചെണ്ടയൊക്കെ ഉണ്ടാവും. അങ്ങനെ സൗകര്യങ്ങളും കൂടി. അപ്പോൾ ചെണ്ട നല്ല മൂത്ത ചെണ്ടകൾ ഉപയോഗിച്ച് തുടങ്ങി. മേളത്തിലൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു വ്യത്യാസം, ചെണ്ടയുടെ ശബ്ദത്തിൽ കുറച്ച് വ്യത്യാസം. മൂത്ത ശബ്ദങ്ങൾ, അതായത് ഒരു തായമ്പകയുടെ റേഞ്ച് വേണ്ട മേളത്തിന്, അത്ര മൂപ്പ് വേണ്ട മേളത്തിന്. മേളം കുറച്ചും കൂടി വലിപ്പം ഉള്ള ശബ്ദം കേൾക്കാൻ കുറച്ച് മൂപ്പ് കുറഞ്ഞ ശബ്ദമാണ് നല്ലത്. ആ ഒരു തരത്തിൽ എന്നാലും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം ചെണ്ടയ്ക്ക് മൂപ്പ് കൂടിയുണ്ട്. പ്രയോഗത്തിൽ സ്വാധീനം കൂടുമ്പോൾ, സാധകം കൂടുമ്പോൾ, പണ്ട് സാധകളുണ്ടായിരുന്നു, പക്ഷേ ഇതിന് പരിമിതികളെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് പാലിച്ചിരുന്നു. ഇപ്പം പാലിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ അതുപോലെ തന്നെ നടക്കണ്ടേ. ചില ദിക്കിൽ അത് പാലിച്ചാൽ പോരാ, അതിൻ്റെ അപ്പുറം സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ. അത് സന്തോഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടത്തിൽ പെരുമാറാന്നുള്ളത്. അത് ഒരു പരിധി വരെ മേളത്തെ സംബന്ധിച്ച് അതിന് സാധ്യത വളരെ കുറവാണ്. ഈ മേളം അതിൻ്റേതായ പഴമയും തനിമയും നിലനിർത്തി അവതരിപ്പിക്കുമ്പോൾ അത് എല്ലാം കൂടി യോജിച്ചാൽ എല്ലാവരും സന്തോഷിക്കും. കല എന്നുള്ള നിലയ്ക്ക് കലയുടെ മൂല്യത്തിന് തന്നെയാണ് മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. മേളത്തിന് അത് പറ്റുന്നുണ്ട്. തായമ്പകയിലും ചെയ്യുന്നതൊക്കെ അതന്നെയാണ്. പിന്നെ തായമ്പകയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ വൈഭവ വൈദഗ്ധ്യം കൊണ്ട് കുറെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ മട്ടന്നൂർ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വേറൊരാൾ വേറൊന്ന് പുതിയ ഒരു അവതരണ ക്രമം ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങണം. അത് ചെമ്പടവട്ടത്തിലാണ്, അല്ലെങ്കിൽ തായമ്പയുടെ സ്ട്രക്ചറിലൊന്നും മാറ്റില്ല. ഈ പ്രയോഗത്തിൽ ചില ചില പൊടിക്കൈ അത് പണ്ടുണ്ട്. മനോധർമ്മം, മനോധർമ്മ പ്രയോഗം എന്ന് പറയുന്നത് അത് തന്നെയാ. മനോധർമ്മങ്ങളിലാണ് മാറ്റം വന്നിട്ടുള്ളൂ അല്ലേ? അത് ഏകദേശം ശരിയാവും. തീർച്ചയായിട്ടും മനോ അല്ലാണ്ട് എണ്ണങ്ങളൊന്നും ഒന്നുമില്ല. എണ്ണം കൊട്ടാനേ ഇഷ്ടമല്ല ആൾക്ക്. അതുകൂടി ഉണ്ട് ഈ മനോധർമ്മത്തിലെ മാറ്റം തന്നെ. മനോധർമ്മേ ഉള്ളൂ എന്നുള്ള ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. കേൾവിക്കാരെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴേ അല്ല, അവിടെ വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതായത് എണ്ണങ്ങളെ കൊട്ടണം, നിലനിർത്തണം. മനോധർമ്മങ്ങൾ കൂടുതൽ പ്രയോഗിച്ചാലും എണ്ണങ്ങൾ ഒഴിവാക്കരുത് എന്നൊരു ചിട്ട വേണമെങ്കിൽ നിർബന്ധിക്കണം. പണ്ടതുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മളൊക്കെ ഇപ്പൊ ഞാനൊക്കെ കൊട്ടുകാൻ തേൽ മനോധർമ്മം എണ്ണം ഒഴിവാക്കിയിട്ടുള്ള മനോധർമ്മമല്ല. എണ്ണങ്ങൾ അതൊരു സ്ഥായിയായിട്ടുള്ള വിഷയമാണല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുകൂലമായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, സാധാരണ പല പാരമ്പര്യ കലാകാരന്മാരും എതിർക്കാറുള്ള ഒരു മേഖല ശിങ്കാരി മേളത്തിനോട് യോജിപ്പില്ലാന്ന്. രണ്ടുപേരും ശിങ്കാരി മേളത്തോട് യോജിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മുമ്പ് പല വർത്തമാനങ്ങളിൽ ശിങ്കാരി മേളത്തെ അങ്ങനെ മോശമായി കാണേണ്ട കാര്യമില്ല, അതും ഒരു താള രീതിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ കാഴ്ചക്കാരെ സന്തോഷിപ്പിക്കണമെന്ന് ശങ്കരേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അതായത് ശിങ്കാരി മേളം സന്തോഷിപ്പിക്കുന്ന പോലെ തായമ്പോയ്ക്ക് സന്തോഷിപ്പിക്കാൻ ഇനി കുറച്ചുകൂടി ശ്രമിക്കേണ്ടി വരും എന്നുള്ളതാണ്. അല്ല, ചോദ്യം അപ്രസക്തം. അതാണ് കാര്യം. അതായത് കഥകളി, കഥകളി കാണുമ്പോഴുള്ളൊരു സന്തോഷം, കഥകളി കാണാൻ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സും നിറഞ്ഞ് ഗോപ്യാശം വന്നു, നന്നായി വന്നു എന്ന്, അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കുന്നു, നല്ല കൊട്ട് കേൾക്കുന്നു, സന്തോഷമില്ലായിണ്ടോ? ഒരു കുറവുമില്ല. നല്ല മോഹിനിയാട്ടം കാണുകയാണ്, നമുക്ക് ആർക്കെങ്കിലും സന്തോഷക്കുറവുണ്ടോ? നല്ല തായമ്പ കാണുന്നു, നമ്മൾ സന്തോഷിക്കണു. ഞാൻ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നതെന്ന് പറയില്ലല്ലോ. നല്ല മേളം കേൾക്കുകയാണെങ്കിലും കേൾക്കാൻ ആളുണ്ട്, സന്തോഷിക്കുകയില്ല. മറ്റും മേളങ്ങളും കേൾക്കുമ്പോൾ ഞങ്ങളും സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ മറ്റ് മേളങ്ങളും തമ്മിൽ, മേളങ്ങളെ തമ്മിൽ സാമ്യമുള്ളവരെ കഥകളിയും മേളത്തിനെയും കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതുപോലെ നമ്മൾ മറ്റു മേളങ്ങളെ പഞ്ചാരി പാണ്ഡ്യം പോലത്തെ മേളങ്ങളുമായിട്ട്
കമ്പയർ ചെയ്യണതിലാണ് ഇത്. അപ്പം ഞങ്ങൾക്ക് ശൃംഗാരിമേളം കേട്ടാൽ ടെംപ്റ്റേറ്റ് ചെയ്യാത്ത മനുഷ്യ ഹൃദയങ്ങൾ ഉണ്ടാവില്ല. അത് കൊട്ടി ശരിക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ എത്തും. അപ്പം നമ്മളും അത് ആസ്വദിക്കും. അതിൻ്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ മനസ്സ് നൃത്തം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭക്ഷണത്തോട് ഉപമിച്ചാൽ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന ലോകമാണ്. ആ ചൂട് മാറിയ പിന്നെ ഒന്നിനും കൊള്ളില്ല ആ ചൂടിൽ. അതുമാതിരി ശൃംഗാരി വളർന്ന ഒരു 15 മിനിറ്റൊക്കെ കാണാം, അത് കഴിഞ്ഞാൽ പിന്നെ ഇതേ അവസ്ഥയാണ്. നമ്മൾക്ക് പോലും ഒരു ഞാൻ പറയാം മാക്സിമം ഒരു 1.5 മണിക്കൂറൊക്കെ കാണാം കേൾക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ മറിച്ചൊരു പഞ്ചാരി വെള്ളം 3-3.5 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ആസ്വാദനം അതിൻ്റെ യാത്രയും അത് കൊണ്ടുപോകുന്ന വിഷയങ്ങളും അതിന് വേറൊരു സുന്ദരമായ ആസ്വാദനമാണ്. മറ്റു രീതിയിലൊക്കെ പറയാം, പക്ഷെ നമ്മൾ പൊതുജനങ്ങളെ മുമ്പിൽ നിന്ന് പറയാൻ വയ്യല്ലോ. അതുകൊണ്ടല്ലോ അതുമാതിരി ഒരു പഞ്ചാരി വളർന്ന ഓരോ കലാശം കഴിഞ്ഞാൽ ഇത്തിരി ഇത്തിരി കാലം കയറി കയറി പോയി അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടല്ലോ, അതുമാതിരിയാണ്. നേരെ മറ്റേ ശൃംഗാരി മേളം അങ്ങനെ ആനന്ദിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തായമ്പയിൽ നമ്മുടെ ഇഷ്ടം മാതിരി സഞ്ചരിക്കാനുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾ അത് സഞ്ചരിക്കുന്നു. ശൃംഗാരി മേളത്തെ അങ്ങനെ കൃത്യമായിട്ട് ഓരോ ടീമിനും ആ ടീമിൻ്റെ മേളാണ് നിശ്ചയിച്ച് ഇങ്ങനെ കൊട്ടാൻ പാടുള്ളൂ. ഒരു ശൃംഗാരി മേളം കൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രസക്കൈ കൊണ്ടൊരു മാർക്കിടാം അവതരണം ത്തിൻ്റെ ആ ഈ പ്രത്യേകത കൊണ്ട് അതിന് ചിട്ടയായിട്ട് ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ഒരു സിലബസോ ക്ലാസ്സുകളോ ഉണ്ട് എന്ന് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമായിട്ട് സഞ്ചരിക്കുന്നൊരു വിഷയമാണ്. നേരെ മറിച്ചൊരു പഞ്ചാരി കൊട്ടച്ച ആ താളത്തിന് ഒരു മാറ്റവുമില്ല. അതുമാതിരി ഉള്ള വിഷയം മേളെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കഴിയില്ല, അത് ശൃംഗാരിക്കുണ്ട് എന്ന് എനിക്ക് തോന്നില്ല. ഈ പാരമ്പര്യത്തിൽ ഉറച്ച് തന്നെ ഇത്രയും കാലമായിട്ട് ഈ വഴിയിൽ വന്നിട്ടുള്ള രണ്ട് കലാകാരന്മാരാണ്. അത് ആ പാരമ്പര്യം അടുത്ത തലമുറയിലേക്ക് കൂടി പകർന്നു കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കും അങ്ങനെ കിട്ടിയതാണ്, പെരുവന അപ്പുമാരാരിൽ നിന്ന് പെരുവന കുട്ടന്മാരാർക്ക് കിട്ടി, കണ്ടോത്ത് കുഞ്ഞികൃഷ്ണമാരാരിൽ നിന്ന് മാട്ടന്നൂർ ശങ്കരൻകുട്ടി കിട്ടി. ആ ശങ്കരേട്ടൻ്റെ മക്കള് മാട്ടന്നൂർ ശ്രീകാന്തും ശ്രീരാജും ചേർന്നിട്ടുള്ള ത്രിപിൾ തായമ്പക എന്ന് ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. കുട്ടേട്ടൻ്റെ മകനാണെങ്കിൽ കാർത്തിക് എന്ന അപ്പു, അദ്ദേഹം എലഞ്ഞിത്ര മേളത്തിൽ 2014 മുതൽ തന്നെ വളരെ ആദ്യം എലത്താളത്തിൽ വന്നു, പിന്നെ വലന്തലയിൽ വന്നു, പിന്നെ ഇപ്പോൾ കൊട്ടാൻതുറി. അപ്പോൾ ഈ മക്കൾ ഈ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് മുൻകാലത്ത് ഒരു അനുഷ്ഠാന രീതിയായിരുന്നു. ആ അനുഷ്ഠാന കാലത്ത് ശരിയാണ്, ഇത് അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് വരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ചയാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പോലെ ആരെങ്കിലും അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാറുണ്ടോ? നിങ്ങളെന്തിനാണ് നിങ്ങളെ മകനെ അതിനേക്ക് തന്നെ കൊണ്ടുവന്നത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും? അത് ചോദിക്കാൻ ആർക്കും അവകാശം ഇല്ലല്ലോ. ആ അതായത് അത്രയ്ക്ക് മോശമായ പ്രവൃത്തിയല്ലല്ലോ ചെയ്യേണ്ടത്. ഞങ്ങൾ ഉപാസിക്കുന്ന കല നമുക്ക് കൊണ്ട് സമൂഹത്തിൻ്റെ സ്നേഹം, ബാക്കിയൊന്നും ഞാൻ പറയില്ല, പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ ബഹുമതികളോ അല്ല, സമൂഹത്തിൻ്റെ സ്നേഹം, അതുപോലെ സമൂഹത്തിന് സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനം ഞങ്ങളിലുണ്ട്. ആ രംഗത്തേക്ക് ഞങ്ങളുടെ മക്കൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, സമൂഹം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ആരും അതിനെ മറ്റു നിലയ്ക്ക് വിമർശിച്ചിട്ടില്ല, വിമർശിക്കാൻ ആർക്കും അതിന് അവകാശമില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ ഒന്നും കൂടി പറയാം, ഞങ്ങൾ മക്കളെ നിർബന്ധിച്ചിട്ട് ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എൻ്റെ മകനെ ചെണ്ട പഠിക്കണം, കൊട്ടണം, ഒപ്പം നടക്കണം, ഞാനാവണം, എൻ്റെ പോലെ ആവണം എന്ന് അങ്ങനെ പറയാറില്ല. ചെണ്ട പഠിക്കേണ്ട സമയം ആദ്യം പാട്ട് പഠിച്ചു തുടങ്ങി, അത് കഴിഞ്ഞ് മൃദംഗം പഠിച്ചു തുടങ്ങി, പിന്നെ ചെണ്ട കുറച്ച് പഠിച്ചു സ്കൂളിലേക്കൊക്കെ പോകുന്നു, അത് കഴിഞ്ഞപ്പോൾ ചെണ്ട മതി എന്ന് ആൾ തീരുമാനിച്ചതാ. ഇന്ന് കലയ്ക്ക് കിട്ടുന്ന പ്രോത്സാഹനം, സ്നേഹം, സമൂഹത്തിലുള്ള അംഗീകാരം, അത് ഞങ്ങളുടെ മക്കളല്ല, കേരളത്തിൻ്റെ മക്കൾ മുഴുവൻ ഇപ്പോൾ ചെണ്ട പഠിക്കാൻ തയ്യാറായിട്ട് വരിക, എവിടെ നോക്കിയാലും അരങ്ങേറ്റം. പിന്നെ ഞങ്ങളുടെ മക്കളായതുകൊണ്ട് അവർക്കുള്ള മെച്ചം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികരുടെ മേൽവിലാസമുണ്ട്, അതിൽ വളർന്നവർ തന്നെയാണ് ഞങ്ങൾ. ഇപ്പം പഴമയുടെ വക്താക്കളായിട്ട് അച്ഛൻ്റെയും കാർന്നവന്മാരുടെയും പൈതൃകം കൊണ്ടാണ് വലുത്. മാത്രമല്ല, പൈതൃകം കൊണ്ട് മാത്രം വലുതാവാൻ പറ്റില്ല, ഞങ്ങളുടെ അധ്വാനമുണ്ട്, പ്രവർത്തനമുണ്ട്, പെരുമാറ്റമുണ്ട്, ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾ നേടിയ ഗുഡ്വില്ലേ, അതിൻ്റെ 1% അവർക്ക് ഉപകരിക്കും. പക്ഷേ അതുമാത്രം ഉണ്ടായാൽ അവർ ലോകം അംഗീകരിക്കുന്ന കലാകാരന്മാരാവില്ല. ഇൻഡിവിജ്വലായിട്ട് അവർക്ക് കഴിവുണ്ടാവണം,
അവരതിന് ക്ഷമിക്കണം, പ്രവർത്തിക്കണം. അപ്പോൾ അവർക്ക് ഞങ്ങൾ വേണ്ട സൽപ്പേര് ഒരു പങ്ക് അവർക്ക് കിട്ടും. കുട്ടികളോട് നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് ഞാൻ ഉപദേശിച്ചില്ല, പക്ഷേ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അതിൽ 100% ആത്മാർത്ഥത ഉണ്ടാവുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഇപ്പോൾ ഡബിളായിട്ട് അവരെ രണ്ടുപേരും കൂടി കൊട്ടിക്കുന്ന സമയത്ത് അന്നും എതിർപ്പുണ്ട്, കൊട്ടുകാരാക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ. ഇപ്പോൾ വേറെ ആരെ കൂടിയും കൊട്ടില്ല, മറ്റന്നെ ഒരു കുട്ടികളുടെ കൂടെ കൊട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, എന്നോട് പറഞ്ഞ നേരിട്ട് പറഞ്ഞവരോട് ഞാൻ ഒരു കാര്യം ചെയ്യാം, കുട്ടികളെ രക്ഷിക്കേണ്ട ചുമതല എനിക്കാണല്ലോ, എൻ്റെ മക്കൾ അതെനിക്കാണല്ലോ. നിങ്ങൾ ആ രക്ഷാ ചുമതല ഏറ്റെടുക്കുന്നത് രണ്ട് പേരെ അങ്ങോട്ട് തരാം, കൊട്ടണ്ട അവർ നാളെ മുതൽ. അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്, എൻ്റെ ജോലി. പിന്നെ അവരുടെ ഇഷ്ടമായിട്ട് പോണ എല്ലാ സൗകര്യങ്ങളും അവർക്കൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ജീവിതം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നടന്നവർ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ആ സൗകര്യം ഉണ്ടായി. അപ്പോൾ കുട്ടികൾക്കും ഒരു ആകർഷണം തോന്നും, ചെണ്ട കൊട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ ആ രംഗത്ത് വരുന്നു. അപ്പോൾ അവരും സുന്ദരമായിട്ടും പല ലോകങ്ങളും രാജ്യങ്ങളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ ചെണ്ട കൊട്ടിലൂടെ ആകുമ്പം നമുക്ക് ആരാധകരുണ്ടല്ലോ. ഇപ്പോൾ ഫ്യൂഷൻ എന്ന് നേരത്തെ നമ്മൾ ശിങ്കാരിമേളത്തെക്കുറിച്ച് പറഞ്ഞ മാതിരി വേറൊരു മേഖലയാണല്ലോ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ശങ്കരേട്ടൻ ഈ സ്വന്തം നിലയിൽ ലോകം മുഴുവൻ പോയതുപോലെ ഇപ്പോൾ 30 തവണയെങ്കിലും ശങ്കരേട്ടൻ ലണ്ടനിൽ പോയി അവതരിപ്പിച്ചിട്ടുണ്ട്. കുട്ടേട്ടൻ നേരത്തെ പറഞ്ഞ മാതിരി എലഞ്ഞിത്ര മേളം ദുബായിൽ അവതരിപ്പിച്ചതുപോലെ എത്രയോ രാജ്യങ്ങളിൽ പോയി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഈ ലോകം മുഴുവൻ നമ്മളെ ചെണ്ടയെ സ്വീകരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ മാതിരി കുട്ടികളെല്ലാം ചെണ്ട പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഈ ചെണ്ട എന്ന ഉപകരണത്തെ മറ്റു ഉപകരണങ്ങളുമായി അത്ര എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നൊരു ഉപകരണമല്ല. എന്നിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ സാക്കിർ ഹുസൈൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ, ഉമയാൾപുരം ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ, ശിവമണിയുടെ കൂട്ടത്തിലൊക്കെ എത്രയോ സഞ്ചരിച്ച് ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് മട്ടന്നൂർ. പക്ഷേ പെരുവനും അങ്ങനെയല്ല, അദ്ദേഹം വളരെ കുറച്ച് ഫ്യൂഷനുമായി സഹകരിച്ച് കണ്ടിട്ടുള്ളൂ. അതായത് ഉമയാൾപുരത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ഉമയാൾപുരം അദ്ദേഹത്തെ സ്ഥിരമായി പിടികൂടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ അതിൽ വലിയ പ്രതിപത്തി കാണിച്ചില്ല. സാക്കിർ ഹുസൈൻ്റെ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്, സാക്കിർ ഹുസൈൻ തന്നെ അദ്ദേഹത്തെ പ്രണവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഞ്ചാരി കേട്ടിട്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഫ്യൂഷനിലുള്ള ഇപ്പോൾ ശങ്കരേട്ടൻ അതിനകത്ത് എടുക്കുന്നൊരു താല്പര്യവും ഇദ്ദേഹം എടുക്കുന്നൊരു താല്പര്യക്കുറവും അതിൽ ഏതിലായിരിക്കും ഒരു ബാലൻസിങ് എന്ന് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഇന്ന് വരെ എൻ്റെ ഒരു ക്രൈസ് ആയിരുന്നു ഡ്രൈവിങ്. അദ്ദേഹത്തിന് അതുണ്ടോ? കാർ ഓടിച്ചു പോകാനുള്ളൊരു ഉത്സാഹമുണ്ടോ? മോട്ടോർ സൈക്കിൾ ഏത് രാജ്യത്തേക്കും പോകാനുള്ളൊരു ഉത്സാഹമുണ്ടോ? അത്യാവശ്യം വേണമെങ്കിൽ പോകുന്നല്ല, അതൊരു കേമത്തം കാണിക്കാൻ അങ്ങനെ ഉണ്ടോ? എന്നെ സംബന്ധിച്ച് നേരെ മറിച്ചാണ്, അതുമായൊരു ഫ്യൂഷൻ അദ്ദേഹം പോകുന്നില്ലാതുകൊണ്ട് അദ്ദേഹം ആ രംഗം ഇഷ്ടപ്പെടുന്നില്ല എന്നില്ല. ഈ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് കാർ ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. അല്ല, ഞാനതിനെ ചോദിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട്, ഈ കലയുമായി ബന്ധപ്പെടുത്തി, ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉള്ള അപ്പുറം ഈ കലയ്ക്ക് അത് ഗുണകരമല്ല എന്ന് പെരുവനത്തിനോ, അതുകൊണ്ട് അതിന് ഗുണമുണ്ടെന്ന് മട്ടന്നൂരിന് അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗുണമല്ല എന്ന് ഞാൻ പറയില്ല. മട്ടന്നൂർ അതുകൊണ്ട് ഫ്യൂഷനുമായി മറ്റ് വാദ്യോപകരണങ്ങളും ബാലഭാസ്കറിൻ്റെയും അതുപോലത്തെ പ്രഗത്ഭരായരുടെ കൂടെ ലോകം മുഴുവൻ സഞ്ചരിച്ച് ചെണ്ട എന്ന വാദ്യത്തിന് ഒരു മേൽവിലാസം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉപകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ചെണ്ടയ്ക്ക് അനന്ത സാധ്യതയുള്ള വാദ്യമാണ് ചെണ്ട. 18 വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രയോഗ വൈഭവ സാധ്യതകളാണ് അതിൻ്റെ കാരണം. ചെണ്ടയെ അസുരവാദ്യം എന്ന് വിളിക്കുന്നത് ചെണ്ടയുടെ പ്രയോഗ വൈഭവത്തിൻ്റെ വലുപ്പമാണ്. അപ്പോൾ ഫ്യൂഷന് മറ്റുള്ള ഇൻസ്ട്രുമെൻസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ അവരോടൊപ്പം മാച്ച് ചെയ്ത് പോവാൻ മട്ടന്നൂരിന് അപാരമായ കഴിവുണ്ട്. അദ്ദേഹം അത് ഉപയോഗിക്കുന്നു, ചെണ്ടയ്ക്ക് മേൽവിലാസം ഉണ്ടാക്കുന്നു, അദ്ദേഹത്തിന് അതിൽ കൂടെ മേൽവിലാസം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വഴി. പിന്നെ ഞാനിതിൽ ഇടപെടാത്തത്, ഞാൻ സംഘവാദ്യകലയുടെ ആളാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, തായമ്പക സോളോ ആണ് മേളം, സോളോ അല്ല സംഘവാദ്യ. അപ്പോൾ എന്നെ പൊഷിന് വിളിച്ചാൽ ഞാൻ പറയും, ഞാൻ ഒറ്റയ്ക്ക് വരില്ല, കൊഴൽ വേണം, കൊമ്പ് വേണം, എലത്താളം വേണം, ഇതോടും മേളത്തിനെ അവതരിപ്പിക്കുക, അതിനെ നല്ല വേദികളിൽ എത്തിക്കുക, അത് ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതിലുറച്ച് നിന്ന് അതിനെ പരമാവധി, ഇപ്പോൾ വിദേശത്തും അദ്ദേഹം പോയ സ്ഥലത്ത് മുഴുവെത്തിയിട്ടില്ലെങ്കിലും പടിപടിയായിട്ട് പല രാജ്യങ്ങളിലെത്തുന്നുണ്ട്. റഷ്യയിലും പാരീസിലും ഗൾഫ് കൺട്രീസിലും
ഒക്കെ നമ്മൾ മേളത്തെ എത്തിച്ചു, സംഘമായിട്ട് തന്നെ എത്തിച്ചു. അത് സാധിക്കുന്നത് ഞാനിങ്ങനെ ഉറച്ചു നിൽക്കണുണ്ട്. അപ്പോൾ എന്നോട് ഫ്യൂഷന് വരാൻ പറ്റുമെന്ന് വെച്ചാൽ ശ്രമകരമായിട്ട് അവരുടെ കൂടെയൊക്കെ ചെന്നിരിക്കാം. പിന്നെ മാനസികമായ ഒരു സന്തോഷം, എനിക്ക് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോഴല്ല. അതുകൊണ്ടാണ് അതിലങ്ങനെ എനിക്ക് ഷൈൻ ചെയ്യാനും പറ്റില്ല. എനിക്ക് മനസ്സ് സന്തോഷിച്ചാലല്ലേ അതിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ പറ്റുള്ളൂ. പ്രഗത്ഭരായ കലാകാരന്മാർ എത്രയോ ചെണ്ടയിലുണ്ടായിട്ടുണ്ട്. തൃത്താല കേശവ പൊതുവാളിനെ പോലെ, പല്ലാവൂർ അപ്പുമാരെ പോലെ, തൃപ്പേക്കുളം അച്ഛന്മാരെ പോലെ, അല്ലെങ്കിൽ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇത്രയും ശ്രദ്ധ കിട്ടിയിട്ടില്ല, അവർക്ക് കിട്ടേണ്ട ശ്രദ്ധ പോലും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. കുട്ടനൂർ ശങ്കരൻകുട്ടി, പെരുവാനം കുട്ടന്മാരാരും തമ്മിൽ ഇത്രയും ഒരു ഒരു എന്താ പറയുക, ഒരു സ്റ്റാർഡത്തിലേക്ക് ചെണ്ടയെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസം മാത്രമല്ല, മാത്രമാണോ, അല്ലെങ്കിൽ ഒരു വലിപ്പം, ഞാനത് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ഒരു വലിപ്പം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി പറയാം. ഒരു ഉത്തരം ഞാൻ ഉടനെ പറയട്ടെ, ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, രണ്ടുപേരും പറയണം, രണ്ടുപേരും പറയണം. അത് നമ്മളെ ഞങ്ങളുടെ സൗഭാഗ്യം, അല്ലെങ്കിൽ മേളകലയുടെ സമ്പന്ന കാലത്ത് ഞങ്ങൾ ജീവിക്കുന്നു. അത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ രണ്ടുപേർക്കും ഈശ്വരൻ മനസ്സും ശരീരമൊക്കെ അനുവദിച്ച് അനുഗ്രഹിക്കണം, അതാണ് അതിൻ്റെ കാര്യം. അതൊന്ന്. മറ്റൊന്ന്, ഇപ്പോൾ വല്ലാവരും അപ്പുമാരായാലും തൃത്താല കേശവട്ടനായാലും അങ്ങനെയുള്ള ആൾക്കാരും മറ്റുള്ളവരെ കാണാനും കേൾക്കാനും അത് അംഗീകരിക്കാനുമുള്ള മനസ്സ് നമ്മുടെ മാതിരി ഇല്ലാത്തവരായിരുന്നു. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വല്ലാവരും അപ്പുമാരാർ പറഞ്ഞാൽ ഒരു സക്കീർ ഹുസൈൻ്റെ അച്ഛൻ അള്ളാരാക്ക, അവരെ കണ്ടാൽ അതെന്തോ ആവട്ടെ അങ്ങനെ വന്നോ, അദ്ദേഹം ലോകത്തിൽ അംഗീകരിക്കുന്നൊരു കലാകാരൻ തന്നെയാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ അംഗീകരിച്ച് കൊടുക്കാനുള്ളൊരു മനസ്സും അവരെന്താണ് പഠിക്കാനുള്ള മനസ്സും അത് കൊണ്ട് നടക്കാനുള്ള കഴിവും പൂർവികർക്ക് നമ്മുടെ അത്ര ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഒരു കാര്യം കൂടി എനിക്ക് എൻ്റെ അനുഭവമാണ്, അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരോടുള്ള പെരുമാറ്റം നമ്മൾ കൃത്യമായിട്ട് എല്ലാവരെയും കണ്ടു കേട്ടു നടക്കുന്നുണ്ട്. അത് തന്നെ ഒരു ഇഷ്ടത്തിൻ്റെ ഭാഗമല്ലേ, അവിടെ നിന്ന് തുടങ്ങും. കൊട്ട് പിന്നെ വേണ്ട, നിങ്ങൾ വെറുതെ വന്നാൽ മതി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കുന്ന സ്നേഹവും അത് തിരിച്ചു കിട്ടലാണ്. അത് മുൻപുള്ളവർക്ക് ഇത്രയധികം അവർ മിങ്കിൾ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അവർക്ക് കുറച്ച് ആൾക്കാരുണ്ട് സമൂഹത്തിൽ നിന്ന് കുറേ കൂടി അകന്നു, നമ്മളെ സംബന്ധിച്ച് അതല്ല, ഞങ്ങൾ കുറച്ചും കൂടി അടുക്കാൻ ശ്രമിക്കുന്നു. പടിപടിയായിട്ട് അദ്ദേഹം പറഞ്ഞവരും ഞങ്ങൾ വീണ്ടും അടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ശങ്കരൻകുട്ടിക്ക് രണ്ട് കയ്യിലും വീരശൃംഖല കൊടുക്കണം എന്നായിരിക്കല്ലേ മഹാകവി ഉളപ്പവണ്ണ പറഞ്ഞത്. ഇവരുണ്ടാക്കുന്ന ശബ്ദമാണ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃതം എന്ന് തോന്നുന്നു. മട്ടന്നൂര് എന്ന് പറയുന്ന ഒരു കൊട്ടും പെരുമനം എന്ന് പറയുന്ന ഒരു പെരുക്കവും ഇല്ലെങ്കിൽ മലയാളം വളരെ വളരെ നിശബ്ദമായി പോകും. അപ്പോൾ ഒരു പതികാലത്തിൽ തുടങ്ങി ഒരു ഒരു വേഗകാലത്തിൽ വരെ പെരുക്കത്തിൽ വരെ നീണ്ടു നിന്ന ഈ സംഭാഷണത്തിന് അരങ്ങൊരുക്കിയ രണ്ടു പേരോടുമാണ് പ്രത്യേകം നന്ദി പറയാനുള്ളത്. ശങ്കരേട്ടനോടും കുട്ടേട്ടനോടും ആദരപൂർവ്വം കൃതജ്ഞത അർപ്പിക്കട്ടെ. സന്തോഷം.